അമിതവണ്ണമാണ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ആരോഗ്യപ്രശ്നം എന്നാലും തീരെ മെലിഞ്ഞ് ശോഷിച്ച ശരീരം മൂലം വിഷമിക്കുന്നവരുമുണ്ട് ചിലർക്ക് ഏതെങ്കിലും രോഗം വന്നതിന് ശേഷമാകാം ശരീരം ക്ഷീണിച്ചത് ചിലർ ജന്മനാ തന്നെ മെലിഞ്ഞ ശരീരപ്രകൃതിയാകാം ശരീരത്തെ പുഷ്ടിപ്പെടുത്തി കായിക ആരോഗ്യവും സൗന്ദര്യവും പേഴ്സണാലിറ്റിയും ഉത്തമമാക്കാനും നിലനിർത്താനും എങ്ങനെ സാധിക്കും ഭക്ഷണത്തിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഉത്തമ ശരീരഘടന എന്നറിയുക എന്നതാണ് ശരീരം മെച്ചപ്പെടുത്താൻ വേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും അളവ് സാധാരണ നോക്കുന്നത് ബി എം ഐ അതായത് ശരീരഭാരസൂചികയാണ് ബി എം ഐ കുറഞ്ഞതിനാൽ ജോലി ലഭിക്കാതെ വരുന്നവരും ഉണ്ട് ജോലിക്കായി പ്രത്യേകിച്ചും ശരീരക്ഷമത ആവശ്യമായ ഡിഫൻസ് പോലീസ് തുടങ്ങിയ മേഖലകൾ പേഴ്സണാലിറ്റിക്ക് പ്രാധാന്യം നൽകുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സിനിമ വിഷ്വൽ മീഡിയ തുടങ്ങിയ മേഖലകളിലെല്ലാം ശോഭിക്കണമെങ്കിൽ ഉത്തമ ശരീരഘടന ആവശ്യമാണ് തീരെ മരിഞ്ഞ ശരീരം ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിനും കുടുംബജീവിതത്തിലും ഒക്കെ പ്രശ്നങ്ങൾക്ക് കാരണമാകാം ശരീരം പുഷ്ടിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ കൊഴുപ്പ് കൂടി ദുർമാധസ്സും രോഗങ്ങളും ഉണ്ടാകാതെ നോക്കേണ്ടതും പ്രധാനമാണ് അമിതവണ്ണം ഉള്ളവരിൽ കാണുന്ന മെറ്റബോളിക് സിൻഡ്രോം പോലെ ചിലറിൽ നോർമൽ വെയിറ്റ് ഒബേസിറ്റി എന്ന അവസ്ഥയും ഉണ്ടാകുന്നതും കൂടി വരികയാണ് ഉത്തമമായ ശരീരഘടനയും സൗന്ദര്യവും പേഴ്സണാലിറ്റിയും കൈവരിക്കാനും നിലനിർത്താനും എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് വ്യായാമം എങ്ങനെ വേണം ആദ്യമായിട്ട് നമുക്ക് എന്ത് കാരണം കൊണ്ടാണ് ഈ ശരീരം ക്ഷീണിച്ചു പോകുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കാനുള്ള അവസ്ഥയ്ക്ക് കാരണം എന്താന്നുള്ളതാണ് അതിൽ ഒന്ന് പറയുന്നത് നമ്മൾ പ്രൈമറി രണ്ട് രീതിയിലാണ് അതിനെ തിരിച്ചിരിക്കുന്നത് ഒന്ന് പ്രൈമറി രണ്ട് സെക്കൻഡറി പ്രൈമറി എന്ന് പറയുമ്പം അതിന് പ്രത്യേക രോഗങ്ങളൊന്നും കാണുകയില്ല നോക്കുമ്പോൾ പക്ഷേ അവർ ക്ഷീണിച്ചവരായിരിക്കും അപ്പം യൂഷ്വലി അത് ആ ഒരു ജന്മനാ തന്നെ വരുന്ന ഒരു മൊത്തത്തിൽ അവരുടെ ഒരു ജെൻറ്റിക് ഘടന അതായിരിക്കും പിന്നെ ചിലരിലാണെങ്കിൽ കൊച്ചായിരുന്നപ്പം മറ്റേ സമയത്തുള്ള ഒരു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി വന്നിട്ടുണ്ടാകും അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി അതായത് ബേസിക്കലി പോഷണത്തിൻ്റെ കുറവ് അത് എപ്പം വേണമെങ്കിൽ സംഭവിച്ചതാവാം കുറച്ച് നാളിലെ നാളെ മുതലുള്ളതോ അല്ലെങ്കിൽ ഈവൻ ഇൻട്രായുട്രെയിൻ മുതലേ വരാം ആ ഭക്ഷണത്തിൻ്റെ ഒരു കുറവുകൊണ്ട് വരുന്നത് അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒത്തിരി തീരെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഫാറ്റിൻ്റെ അളവ് തന്നെ കുറവായിരിക്കും ഈ ഫാറ്റിൽ നിന്നുണ്ടാകുന്ന കുറേ ഹോർമോൺസ് ഉണ്ട് ലെപ്റ്റിൻ അടനോ അടുപ്പോ നെപ്റ്റിൻ റെസിസ്റ്റൻ എന്നൊക്കെ പറഞ്ഞ് ഈ ഹോർമോണുകൾക്ക് നമ്മളുടെ ബ്രെയിനിലെ നമ്മളുടെ വിശപ്പ് സെൻറ്ററിനെ കണ്ട്രോൾ ചെയ്യുന്നതിന് ഒത്തിരി പങ്കുണ്ടെന്നുള്ളതാണ് അപ്പോൾ അവിടെ വിശപ്പില്ലാതെ വരും അവർക്ക് എന്ത് കണ്ടാലും ഒരു ഒരു പരിധി കഴിഞ്ഞ് ചിലർക്ക് ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് കഴിക്കാത്ത ചിലർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അവർക്ക് കഴിക്കാൻ പറ്റില്ല പിന്നെ ഉള്ളത് ഈ സെക്കൻഡറി അണ്ടർ വെയ്റ്റ് എന്ന് പറയുന്നത് അതിൽ രോഗ കാരണം കൊണ്ട് വരുന്നതാണ് അവർക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ അബ്സോർബ് ചെയ്യണമല്ലോ ആഗ്രഹം ചെയ്ത് നമ്മളുടെ ലിവറിൽ ചെന്ന് ലിവർ അതിന് മസിലും ബോണും ഫാറ്റും ഒക്കെ ആക്കാൻ ഹെൽപ്പ് ചെയ്താലേ പറ്റുള്ളൂ അപ്പോൾ വയറിൻ്റെ കുഴപ്പം കൊണ്ട് വരാം ലിവറിൻ്റെ കുഴപ്പം കൊണ്ട് വരാം ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ മറ്റ് പാൻക്രിയാസിൻ്റെ കുഴപ്പം കൊണ്ട് വരാം അങ്ങനെയും അപ്പം അതാണ് ഡയബറ്റീസ് ഉള്ളവർക്ക് വെയിറ്റ് കുറഞ്ഞു പോകുമല്ലോ അതുപോലെ ഫാറ്റി ലിവർ ഫെയിലിയർ വരുമ്പോൾ കുറഞ്ഞു പോകാം അങ്ങനെ പല രോഗം കൊണ്ടും കുറഞ്ഞു പോകുന്ന വരാം പിന്നെ ചിലതുണ്ട് ഈ മെറ്റബോളിസം കൂടി പോകും ഈ ഹൈപ്പർ എന്ന് പറയുന്ന ഇപ്പം തൈറോയിഡ് ഹോർമോൺ അതായത് മെറ്റബോളിസത്തെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ് അതിൻ്റെ അളവ് കൂടി പോകുമ്പം നമുക്ക് പെട്ടെന്ന് വണ്ണം കുറയുക അതുപോലെ വിറയിലൊക്കെ വരും അതുപോലെ തന്നെ ഈ ഹൈപ്പോ തൈറോയ്ഡ് തൈറോയിഡ് കുറഞ്ഞ് വരുമ്പം വണ്ണം വെക്കുന്ന ഒരവസ്ഥയുണ്ട് അതിൽ നമ്മളിപ്പം വെയിറ്റ് കുറഞ്ഞു പോകുന്നതിനെക്കുറിച്ച് വയ്ക്കുമ്പം പെട്ടെന്ന് നേരത്തെ വെയിറ്റ് ഉണ്ടായിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് കുറയാൻ തുടങ്ങുമ്പം ഇപ്പോൾ ഹൈപ്പർ തൈറോയ്ഡ് ആണോ എന്നും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരികയോ അതായത് നമുക്ക് എന്തെങ്കിലും അണുബാധ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മറ്റു ബോൾസും നമ്മളുടെ വിശപ്പ് തന്നെ കുറഞ്ഞു പോകും മെറ്റപോളിസത്തിലുണ്ടാകുന്ന വ്യത്യാസം കൊണ്ടും എല്ലാം നമുക്ക് വെയിറ്റ് കുറഞ്ഞു പോകാം പിന്നെ ആർത്രൈറ്റിസ് പോലെയുള്ള ജോയിൻ പെയിനുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആക്ടിവിറ്റി കുറഞ്ഞു പോകും അപ്പോൾ അതോടുകൂടി നമ്മൾ ക്ഷീണിച്ചു പോകാനുള്ള സാധ്യത അത് പ്രത്യേകിച്ച് മസിലും പോണുമാണ് ആക്ടിവിറ്റി ഇല്ലാതെ വന്നു കഴിയുമ്പോൾ രോഗാവസ്ഥ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ആക്ടിവിറ്റിയും കുറഞ്ഞു പോകുമ്പോൾ നമ്മളുടെ ആദ്യം കുറഞ്ഞു പോകുന്നതും മസിലും പോകണുമായിരിക്കും അത് കഴിയുമ്പോഴാണ് പിന്നെ ഫാറ്റ് കുറയാൻ തുടങ്ങുന്നത് പിന്നെ ആസ്മ ഡയബറ്റിസ് ഈ ആങ്സൈറ്റി ഉള്ളവർക്ക് അവിടെ മെറ്റബോളിസത്തിൻ്റെ അളവ് കൂടുവാണ് പിന്നെ ക്യാൻസർ ഇപ്പം ക്യാൻസർ വരുമ്പം ക്യാൻസർ സെല്ലിൽ തന്നെ നമ്മുടെ എനർജിയും നമ്മുടെ പോഷകങ്ങളെല്ലാം കൊണ്ടുപോകും അപ്പോഴേക്കും നമ്മൾ ക്ഷീണിച്ചു പോകും അങ്ങനെയാണ് ക്യാൻസർ രോഗികൾ ക്ഷീണിച്ചു പോകാൻ കാരണമായിട്ട് വരുന്നത് പിന്നെ പലപ്പോഴും നമ്മൾ ഈ കീമോതെറാപ്പിയൊക്കെ എടുത്തു കഴിയുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ഇൻഡസ്റ്റൈനും നമ്മൾ ഒബ്സോർബ്ഷനും ഒക്കെ കുറഞ്ഞു പോയി അങ്ങനെയും ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഒന്ന് അങ്ങനെയും ക്ഷീണിച്ചും സൂക്ഷിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് നെക്സ്റ്റ് നമ്മൾ ഈ വണ്ണം കുറയുന്നതുകൊണ്ട് എന്താണ് പ്രോബ്ലം എന്നുള്ളതാണ് എന്താണ് പ്രോബ്ലംന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് ഫിസിക്കൽ സ്റ്റാമിന കുറവായിരിക്കും അപ്പോൾ നമ്മളെ മസിലും ബോണും ഒക്കെ വീക്കായിരിക്കും സ്റ്റാമിന കുറവായിരിക്കും അപ്പോൾ എപ്പോഴും ടയേഡായിരിക്കും പലരും ഇപ്പം ചിലരുണ്ട് വണ്ണം വലിയൊരുക്കായിരിക്കും അവരുടെ ആയിരിക്കും അപ്പം മിക്കവാറും അവർ പ്രപ്പോർഷണേറ്റ് ആയിട്ടുള്ള ഒരിതായിരിക്കും അവർക്ക് അത്ര ഒരു ഹെൽത്ത് ഇഷ്യൂസ് കാണുകയില്ല മറ്റത് തീരെ മെലിഞ്ഞമായിരിക്കുന്ന അവർ ഒട്ടും ആരോഗ്യമില്ലായിരിക്കും അവർക്ക് ഒന്നിനും വൈകിയായിരിക്കും പിന്നെ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം വരി വീക്കായിരിക്കും നമ്മുടെ ബോഡി വീക്കായിരിക്കുന്ന പോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കായിരിക്കും അപ്പോൾ അവർക്ക് ഇൻഫെക്ഷൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ തൈറോഡൈറ്റിസ് അങ്ങനത്തെ വരാൻ ചാൻസ് കൂടുതലായിരിക്കും പിന്നെ അലർജി ക്യാൻസർ എല്ലാത്തിൻ്റെയും ചാൻസ് കൂടും പിന്നെ ഹോർമോണൽ ഇംബാലൻസ് ഇറിറ്റബിളായിരിക്കും അവർ സ്ട്രെസ്സ് അങ്ങനെ മൾട്ടിപ്പിൾ പ്രോബ്ലംസ് വരാം പിന്നെ അതുപോലെ ഇൻഫെർട്ടിലിറ്റി വരാം അപ്പം തീരെ മെലിഞ്ഞിരിക്കുന്നവർക്ക് നമ്മളുടെ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കുറയും അപ്പം നമ്മളുടെ ലേഡീസിനാണ് അത് പ്രത്യേകിച്ചും ഇൻഫെർട്ടിലിറ്റി വന്നു കഴിഞ്ഞ് അത് പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിലേക്ക് അവർ അബോഷനാകാനും അല്ലെങ്കിൽ കൊച്ചിന് വളർച്ച കുറഞ്ഞു പോകാനും ഒക്കെയുള്ള സാധ്യത കൂടും നെക്സ്റ്റ് നമ്മൾ ഈ ഓരോ കാരണങ്ങൾക്കുണ്ടായി ഇപ്പം എന്ത് എന്താണ് ഇതിനകത്ത് സംഭവിക്കുന്നത് എന്നുള്ളത് ഈ വെയിറ്റ് കുറഞ്ഞു പോകുന്നത് അതായത് ഭക്ഷണത്തിന് കുറവുകൊണ്ട് വെയിറ്റ് അതായത് പെട്ടെന്ന് നമ്മൾ നേരത്തെയൊക്കെ വെയിറ്റ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് ഭക്ഷണം കുറഞ്ഞു പോകുന്നത് ഒന്നെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റാതെ വരികയോ അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാതെ വരുമോ ഏത് രീതിയിലാണേലും മൽന്യൂട്രീഷൻ കൊണ്ട് വരുന്ന വെയിറ്റ് ലോസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം വരുന്നത് ഫാറ്റ് ആയിരിക്കും കുറയുന്നത് അത് കഴിഞ്ഞിട്ടാണ് മസിൽ ലോസിലേക്ക് പോകുന്നത് അപ്പോൾ അത് നേരത്തെ കുഴപ്പമില്ലാത്തതൊക്കെയാണെങ്കിൽ നമുക്ക് അത് ആണ് അതായത് ഭക്ഷണത്തിൻ്റെ കുറവ് കൊണ്ട് വരുന്ന ഒരു അണ്ടർ വെയ്റ്റ് ആണെങ്കിൽ അത് നമുക്ക് ആണ് ഈസി ആയിട്ട് കാരണം അവിടെ മിക്കവാറും മസിലിലായിരിക്കും അല്ല കുറവ് വന്നിരിക്കുന്നത് ഫാറ്റിലായിരിക്കും പിന്നെ മസിൽ വന്നാൽ പോലും ആ മസിൽ ലോസ് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും പക്ഷെ ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പം വെയ്റ്റ് ലോസ് വരുമ്പം അതിന് കച്ചക്സിയ എന്നാണ് പറയുന്നത് കച്ചക്സിയയിൽ എന്താണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മത്യേകിച്ചും ഈ അനക്കാതെ കിടക്കേണ്ടവര് അപ്പോൾ ഒരു ഫ്രാക്ചർ വന്നു ഒടിവ് വന്നിട്ട് അനങ്ങാതെ കിടക്കുകയാണ് അങ്ങനെ വരുമ്പോഴേക്കും വെയ്റ്റ് ലോസ് വരുമ്പം അതിന് മസിൽ ലോസ് ആയിരിക്കും വരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരികയോ അല്ലെ ഈവൻ ക്യാൻസർ വരികയോ പിന്നെ ഈസിയോപീഡി ലങ്സിൻ്റെ പ്രോബ്ലംസ് കൊണ്ടുള്ള ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പ്രോബ്ലറി ഡിസീസ് അങ്ങനെയുള്ളവർ വെയിറ്റ് കുറഞ്ഞു പോവുക അല്ലെങ്കിൽ കിഡ്നി ഡിസീസ് ക്രോണിക് ഡിസ്നി ഡിസീസ് ലിവറിൻ്റെ പ്രശ്നമുണ്ട് ഇൻഡസ്റ്റൈനിൻ്റെ പ്രശ്നമുണ്ട് ഇൻഫെക്ഷൻ കൊണ്ട് ഇങ്ങനെയൊക്കെ വെയിറ്റ് പോ കുറഞ്ഞു പോകുമ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഫാറ്റാണ് കുറഞ്ഞു പോകുന്നത് ഫാറ്റ് ലോസാണ് അവർ വരുന്നത് അപ്പം ഫാറ്റ് ലോസ് കുറഞ്ഞു വരുമ്പോൾ കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രായമുള്ള ഒരാളുടെ പ്രായപൂർത്തി ഒരാളുടെ പ്രത്യേക ഒരു പ്രത്യേകിച്ച് ഒരു ഇരുപത് നമ്മൾ ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് നമ്മൾ മസിലും ബോണും ഒക്കെ ഗെയിൻ ചെയ്യുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാച്ചുറലി മസിലും ബോണും ഒക്കെ കുറയാൻ തുടങ്ങും അവന് കാരണം എന്താണെന്ന് വെച്ചാലും അത് നാച്ചുറൽ ഒരു ടെൻഡൻസിയാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഫിസിക്കൽ ആക്ടിവിറ്റിയും കൂടെ കുറഞ്ഞു പോയാൽ മസിലും ബോണും കുറഞ്ഞോണ്ടേ ഇരിക്കുകയുള്ളൂ മിക്കവാറും പത്തിരുപത്തിനാല് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റ് പലപ്പോഴും അത് കഴിയുമ്പോഴാണ് കൂടുന്നത് ഒക്കെ ഫാറ്റാണ് കൂടുന്നത് മസിലപ്പോൾ കുറഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ ഈ കെച്ച രോഗങ്ങൾ വഴിയുള്ള വെയിറ്റ് റിഡക്ഷൻ വരുമ്പോഴും ആദ്യം കുറയുന്നത് മസിലും ബോണുമായിരിക്കും അത് കഴിയുമ്പോഴേ പിന്നെ ഫാറ്റ് കുറയുള്ളൂ നേരെ തിരിച്ചും നമ്മൾ ന്യൂട്രീഷൻ്റെ അതായത് ഭക്ഷണത്തിൻ്റെ കുറവ് കൊണ്ടുവരുമ്പോൾ നേരെ തിരിച്ചാണ് അത് നമുക്ക് റിവേഴ്സ് ചെയ്യാം ഭക്ഷണം കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധിവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും പക്ഷേ രോഗം കൊണ്ട് വരുമ്പോൾ ഇപ്പോഴും മസിലും ഫാറ്റ് ബോണും ആയിരിക്കും കുറയുന്നത് അത് തിരിച്ചു കൊണ്ടുവരാൻ പ്രത്യേകിച്ച് പ്രായമുള്ളവരിൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇപ്പം സാ പിന്നെയുള്ളത് ഈ സാർക്കോപ്പീനിയ എന്ന് പറയും അത് ഏജ് റിലേറ്റഡ് മസ്കുലർ അട്രോഫി മസിൽ ആൻഡ് ബോണ് പോകുന്നതിനാണ് മസിലിന് ആൻഡ് പോകുന്നതിനെയാണ് സാർക്കോപ്പീനിയ എന്ന് പറയുന്നത് മസിൽ ലോസ് വരുന്നത് അതും പ്രിവെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി വേണം അതുകൊണ്ടാണ് നമ്മൾ ഈ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും എന്ത് അസുഖമുള്ളവരും നമ്മൾ ഫിസിക്കൽ ഫിസിയോതെറാപ്പിയൊക്കെ കൊടുത്തവരെ ഒന്ന് ആക്റ്റീവ് ആക്കി നോ നിർത്താൻ നോക്കുന്നത് ഇങ്ങനെ മസിലും മറ്റുള്ള അവയവങ്ങളും ശൂക്ഷിച്ച് പോകാതിരിക്കാനാണ് കാരണം എക്സസൈസ് ചെയ്ത് ചെയ്യുമ്പോൾ മാത്രമേ അതായത് ഒരു സെല്ലിനെ ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ അങ്ങോട്ട് രക്തയോട്ടം ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു കൈ അനക്കാതെ വെച്ചിരിക്കുകയാണെങ്കിൽ അങ്ങോട്ടുള്ള രക്തയോട്ടം കുറഞ്ഞു അപ്പോൾ അവിടുത്തെ മസിലും വീക്കാകും മറ്റുള്ള എല്ലാം വീക്കാവും അതാണ് ബേസിക്കലി നമ്മളീ നമ്മുടെ ഈ പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിരിക്കുമ്പോൾ തന്നെ പ്ലാസ്റ്റർ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും എക്സസൈസ് ചെയ്ത് അത് ഇമ്മീഡിയറ്റ്ലി തന്നെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കിയില്ലെങ്കിൽ അത് ഫിക്സ് ആയി പോകാനും അല്ലെങ്കിൽ മസിലൊക്കെ വീക്കായി പോകാനും സാധ്യതയുണ്ട് നെക്സ്റ്റ് ഉള്ളത് ഈ മസ്കുലർ ഡിസ്ട്രോഫിയാണ് ആ മസിലിൻ്റെ വീക്ക്നെസ് ഈ മയോപ്പതീസ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് അതുപോലെ നേർവ് ഡാമേജ് കൊണ്ട് മസിലിന് വരുന്ന ഡാമേജാണ് വേറൊരു കാരണം നമ്മളിങ്ങനെ വീക്കായി സൂക്ഷിച്ചു പോകാനുള്ള അവിടെയൊക്കെ നമ്മൾ മസിലും ബോണും വീക്കായിപ്പോകും അതുകൊണ്ട് തന്നെ ബോഡിയും വീക്കായിപ്പോകും പിന്നെ ഉള്ളത് മെഡിക്കേഷൻസാണ് അപ്പോൾ ഈ സ്റ്റിറോയിഡ്സ് ഹോർമോൺസൊക്കെ നമ്മളുടെ മസിലും ബോണും വീക്കാകും ഒക്കെ കണ്ടിന്യൂസ്ലി എടുത്തോണ്ടിരിക്കുമ്പോൾ അതുകൊണ്ടാണ് ഫ്രാക്ചർ ഒക്കെ വരുന്നത് അവർക്ക് വീഴാനുള്ള സാധ്യതയും കൂടും കാരണം മസിൽ വീക്കാണ് അപ്പോൾ ബാലൻസ് കുറയും അതുപോലെ വീണാലും ഒടിയാനുള്ള സാധ്യതയും കൂടും അതാണ് സ്റ്റിറോയിഡിൻ്റെ ഒരു മെയിൻ ഇത് പിന്നെ ക്യാൻസർ ആണ് ക്യാൻസർ മെഡിസിൻസ് പ്രത്യേകിച്ച് ആൻറ്റിമെറ്റബോളൈറ്റ്സ് ഇതെല്ലാം മസിലിനെ വീക്കാക്കാം അതുപോലെ നെർവ് ഡാമേജും മസിൽ ഡാമേജും ഒക്കെ ഉണ്ടാക്കാം അതിലേറ്റവും ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും ദൂരത്തെന്ന് പറഞ്ഞാൽ ഒരു ഡോക്സോ റൂബിസിൻ എന്ന് പറഞ്ഞാൽ അത് മിക്കവാറും പല ക്യാൻസറുകളുടെയും ഇപ്പോൾ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ കീമോതെറാപ്പിയിൽ എടുത്തിട്ടുള്ള ഓരോ ശ്രമിച്ചാലറിയാം ഒരു മരുന്നാകുകയല്ല മൂന്നാല് മരുന്നുകൾ ഒന്നിച്ചായിരിക്കും തരുന്നത് അതിൽ ഒരെണ്ണം ഈ ഡോക്സോ റൂബിസിൻ അഡ്രിയാമൈസിൻ എന്നൊക്കെ പറഞ്ഞൊരു മരുന്നായിരിക്കും അതിനും ഈ പ്രോബ്ലംസിനുള്ള ചാൻസ് കൂടുതലായിരിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ഡയഗ്നോസിസ് ആണ് അതായത് നമുക്ക് വണ്ണം കുറവാണോ അതോ വണ്ണം നോർമൽ ആയിട്ടുണ്ടോ അതോ കൂടുതലാണോ ഇത് നമ്മൾ അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അണ്ടർ വെയ്റ്റ് ആണോ നോർമൽ വെയ്റ്റ് ആണോ അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് ആണോന്ന് ഇപ്പോൾ പലപ്പോൾ ഇപ്പം നമ്മളുടെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമുക്കിവിടുത്തെ കണക്ക് കൃത്യമായിട്ടില്ല അമേരിക്കയിലൊക്കെ ആണെങ്കിൽ അമേരിക്കയിൽ ഏതാണ്ട് സെവൻറ്റിക്ക് മുകളിലും സെവൻറ്റി ത്രീ പേഴ്സൻറ്റ് ഓഫ് ദ പീപ്പിൾ ോവർ വെയ്റ്റ് ആണ് ഓവർ വെയ്റ്റ് ആൻഡ് ഒബേസ് ആണ് അതായത് മോർ ദാൻ ടു തേർഡ് മൂന്നിൽ രണ്ട് പേരിൽ മൂന്ന് പേരിൽ രണ്ട് പേര് കൂടുതൽ ഓവർ വെയ്റ്റ് ഒബേസ് ആണ് അപ്പം അങ്ങനെയുള്ള ഒരു സാ നാട്ടിൽ അങ്ങനെയുള്ളൊരു ലോകത്ത് അണ്ടർ വെയ്റ്റ് നോർമൽ വെയ്റ്റ് ഉള്ളവരെയൊക്കെ അണ്ടർ വെയ്റ്റ് ആയിട്ട് കണക്കാക്കും അപ്പോൾ അതും കൂടെ നമ്മൾ തിരിച്ചറിയണം അപ്പോൾ അതിന് നമ്മളുടെ ഏറ്റവും ബി എം ഐ ആണ് നമ്മളതിനൊരു സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കുന്നത് ശരീരത്തിൻ്റെ ഭാര മലയാളത്തിൽ പറഞ്ഞ ശരീരഭാര സൂചിക എന്ന് പറയും ബോഡി മാസ് ഇൻഡെക്സ് അതായത് വെയ്റ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റിൻ മീറ്റർ മീറ്ററിൽ മീറ്റർ സ്ക്വയർ വെയ്റ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ അത് ഇപ്പം ഒരു വൺ സിക്സ്റ്റി സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരാൾക്കാണെങ്കിൽ ഒരു അവരുടെ വെയ്റ്റ് ഒരു അമ്പത് കിലോ ആണെങ്കിൽ വൺ സിക്സ്റ്റി സെൻറ്റിമീറ്റർ അമ്പത് കിലോ ആണെങ്കിൽ അമ്പത് ഡിവൈഡ് ബൈ വൺ പോയിൻ്റ് സിക്സ് ഇൻറ്റു വൺ പോയിൻറ്റ് സിക്സ് അപ്പോൾ അതാണ് ബി എം ഐ എന്ന് പറയുന്നത് ബി എം ഐ ബേസിക്കലി നമ്മൾ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം എയ്റ്റീൻ ടു ട്വൻറ്റി ത്രീ ആണ് ഐഡിയ എന്നുള്ളത് വെസ്റ്റേണേഴ്സിനാണെങ്കിൽ അത് എയ്റ്റീൻ പോയിൻറ്റ് ഫൈവ് ടു ട്വൻ്റി ഫൈവ് ആണ് നോർമൽ ബി എം ഐ എന്ന് പറയുന്നത് ഇപ്പം ബി എം ഐ ഇന്ത്യൻസിനാണെങ്കിൽ എയ്റ്റീനിൽ ലെസ് ദാൻ സിക്സ്റ്റീൻ ബി എം ഐ ആണെങ്കിൽ സിവിയർ മണ്ടർ വെയ്റ്റ് എന്ന് നിൽക്കാം അതിന് പിന്നെ ഈ ബി എം ഐ മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ഫാറ്റിൻ്റെ അളവും കൂടി ഇതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ് ഈ ഫാറ്റ് പെർസെൻറ്റേജ് ലെസ് ദാൻ ഫിഫ്റ്റീൻ ആണെങ്കിൽ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ക്ഷണം അതായത് നമ്മൾ ഫാറ്റ് നോക്കുന്നത് ഈ സ്കിൻ ഫോൾ തിക്നെസ് എന്ന് പറയും നമ്മളിങ്ങനെ പിഞ്ച് ചെയ്ത് നോക്കാനുള്ള ഒരു കാലിപ്പർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് വെച്ച് നമുക്ക് നോക്കാം അതാണ് പലപ്പോഴും വേറെ അതായത് സ്കിന്നിൻ്റെ തിക്നസ് എത്രയാണെന്ന് സ്കിന്നിൻ്റെ ഇടയിൽ ഫാറ്റാണല്ലോ അപ്പോൾ അങ്ങനെ നോക്കി നമ്മൾ ഫാറ്റ് പെർസെൻറ്റേജ് നോക്കാനും പറ്റും അപ്പോൾ ലേഡീസിനാണെങ്കിൽ മിനിമം വേണ്ടത് ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റ് വേണം അതിൽ കൂടുതലാണെങ്കിൽ കുറഞ്ഞു പോവുകയാണെങ്കിൽ അത് ഒരു മാൽ ന്യൂട്രിഷൻ്റെ അല്ലെങ്കിൽ അണ്ടർ വെയ്റ്റിൻ്റെ ഒരു ലക്ഷണമായിട്ട് എടുക്കും ആണെങ്കിൽ ആണെങ്കിൽ മിനിമം വേണ്ടത് ഫൈവ് പെർസെൻ്റ് ആണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിക്സ് ഒക്കെ ആണ് ഉള്ള ജെൻസിനൊക്കെ ആണെങ്കിൽ അറൗണ്ട് സെവൻ ഫൈവ് ടു ടെൻ ആയിരിക്കും ഫാറ്റ് ലെവൽ വരുന്നത് അതിലും കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹോർമോണൽ അബ്നോമാലിറ്റി ഉണ്ടാക്കും അതും അണ്ടർ വെയ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് ഒരു ഹെൽത്തി ബോഡിക്ക് നമുക്കൊരു മിനിമം എമൗണ്ട് ഓഫ് ഫാറ്റ് ആവശ്യമാണ് ലേഡീസിനൊരു മിനിമം ഫിഫ്റ്റീനും വേണം ജെൻസിനാണെങ്കിൽ മിനിമം ഒരു ഫൈവ് പേർസെൻറ്റും വേണം പിന്നെ നമ്മളിപ്പം ഇത് പിന്നെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഒബേസിറ്റി എന്താണെന്നും കൂടെ മനസ്സിലാക്കണം ഒബേസിറ്റി ഇപ്പോൾ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ട്വൻറ്റി ത്രീ ബി എം ഐയിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഒബേസിറ്റിയാണ് വെസ്റ്റേണേഴ്സിൻ്റെ ആണെങ്കിൽ ട്വൻറ്റി ഫൈവ് ആണ് കണക്കാക്കുന്നത് നെക്സ്റ്റ് നമ്മൾ അറിയേണ്ടത് ഈ ലീൻ മാസ് ഫാറ്റ് മാസ് റേഷ്യോ റേഷ്യോന്നറിയാം അല്ലെങ്കിൽ ബോഡി കോമ്പോസിഷൻ എന്നുള്ളത് ബോഡിയെ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ബോഡിക്ക് നമ്മൾ പറയുന്നത് ഒന്ന് ഫാറ്റിൻ്റെ ഇതുകൊണ്ട് പിന്നെ ലീൻ മാസുകൊണ്ട് ലീൻ മാസും ഉണ്ട് ഫാറ്റ് മാസും ഉണ്ട് ഇപ്പോൾ ഈ ലീൻ മാസ് ഫാറ്റ് മാസ് റേഷ്യോ ആണ് ഒരാളുടെ ഹെൽത്ത് ഡിസൈഡ് ചെയ്യുന്നത് നെക്സ്റ്റ് ഹെൽത്ത് ഡിസൈഡ് ചെയ്യുന്നത് ഈ ഫാറ്റിൽ തന്നെ ഫാറ്റിൽ ഒമേഗ ത്രീ സിക്സ് നയൻ റേഷ്യോ ആണ് അതിൽ പ്രത്യേകിച്ച് ഒമേഗ ത്രീയും സിക്സും അതാണ് നമ്മളൊരു ഹോർമോൺ പോലെ ആക്ട് ചെയ്യുന്ന ഫാറ്റാണ് അത് നമ്മളുടെ ബോഡിയിൽ എത്രയുണ്ട് അതിൻ്റെ പ്രൊപ്പോർഷനാണ് നമ്മളുടെ ഹെൽത്തിന് ഡിസൈഡ് ചെയ്യുന്ന ഒരു മേജർ ഫാക്ടർ എന്നാണ് ഇപ്പോഴത്തെ നമ്മൾ ലേറ്റസ്റ്റ് സ്റ്റഡീസൊക്കെ കാണിക്കുന്നത് നെക്സ്റ്റ് നമ്മുടെ ബോഡിയുടെ എലമെൻറ്ററിൽ കോമ്പോസിഷനും കൂടെ നമ്മൾ മനസ്സിലാക്കണം മോളിക്കുലാർ ലെവലിലുള്ള ഇതിൽ ശരിക്കും മോളിക്കുലാർ ലെവലിൽ നമ്മൾ അറുപത്തഞ്ച് ശതമാനം വെള്ളമാണ് പതിനാറ് ശതമാനം പ്രോട്ടീനാണ് പതിനാറ് ശതമാനം ഫാറ്റാണ് ഒരു ശതമാനമുള്ളൂ കാർബോഹൈഡ്രേറ്റ് നമ്മളൊരു കാര്യം ഓർക്കണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ആണ് വരുന്നത് പക്ഷെ അത് ഒരു ശതമാനം ബോഡി കോമ്പോസിഷന് വേണ്ടിയിട്ട് വേണ്ടിവരുന്നുള്ളൂ പിന്നെ ഉള്ളത് ഒരു മിനറൽസ് ആണ് അപ്പം നമ്മുടെ ബോണിനും ഒക്കെ സ്ട്രെങ്ത്ത് തരുന്നതും അതുപോലെ നമ്മളുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ കണ്ടക്ഷനും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് മിനറൽസ് വെച്ചാണ് അത് സിക്സ് പെർസെൻ്റ് ആണ് മിനറൽസ് വരുന്നത് അപ്പോൾ അതിൻ്റെ നമ്മളൊരു അറ്റോമിക് ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ ഓക്സിജൻ സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റ് വരും കാർബൺ എയ്റ്റീൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റ് വരും ഹൈഡ്രജൻ നയൻ പോയിൻറ്റ് ഫൈവ് പെർസെൻ്റ് വരും നൈട്രജൻ ത്രീ പോയിൻറ്റ് സെവൻ പെർസെൻറ്റ് വരും ബാക്കിയെല്ലാം കൂടെ കൂട്ടി ഒരു ഫോർ പെർസെൻറ്റേ വരുള്ളൂ അപ്പോൾ ഓക്സിജനും കാർബണും ഹൈഡ്രജനും നൈട്രജനും ഈ നാല് ആണ് നമ്മളുടെ ബോഡി മെയിൻലി ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ പിന്നെ ഉള്ളത് കാൽസ്യവും ഫോസറസും ആണ് ഒരു മേജർ ഘടകമായിട്ട് വരുന്നത് അത് കാൽസ്യം ഏതാണ്ട് വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻ്റ് വരും ഫോസ്ഫറസ് വൺ പെർസെൻ്റ് വരും നമുക്കറിയാം നമ്മളുടെ മസിൽ ബോൺസ് ഉണ്ടാക്കിയേക്കുന്നത് അതാണ് അത് വച്ചിട്ടാണ് അപ്പം ആ കാൽസ്യത്തിനൊക്കെ നമ്മളുടെ ഹാർട്ടിൻ്റെ നമ്മുടെ മസിലിൻ്റെ ആക്ടിവിറ്റിക്കൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ബോണായാൽ മാത്രമല്ല കാര്യങ്ങൾക്കും അത് വെരി ആണ് കാൽസ്യം അതുകൊണ്ട് ഒരു ബോർഡൊക്കെ നമ്മുടെ ഒരു കാൽസ്യം സ്റ്റോർ പോലെയാണ് വർക്ക് ചെയ്യുന്നത് നെക്സ്റ്റ് നമ്മൾ ഈ അണ്ടർ വെയ്റ്റ് നമ്മുടെ ഭക്ഷണമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചും കൂടെ നമുക്ക് നോക്കാം ഭക്ഷണം അതാണല്ലോ നമ്മുടെ സബ്ജക്റ്റ് തന്നെ ബേസിക്കലി നമ്മളുടെ ഫുഡിന് നമ്മൾ ഡൈജസ്റ്റ് ചെയ്ത് അബ്സോർബ് ചെയ്യുന്ന ന്യൂട്രിയൻസ് ആ ആ അതായത് അതിന് അപ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾ നമ്മളെപ്പോഴും പറയുമ്പം പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് ഇതാണ് നമ്മളെപ്പോഴും ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് പ്രധാനം എന്നല്ല അതാണ് മേജർ കണ്ടന്റ് അത് അതിനകത്ത് പ്രോ അതിനെ അപ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസ് എന്നാണ് ജനറലി പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫൈനലി അത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു ഷുഗർ പ്രത്യേകിച്ച് ഗ്ലൂക്കോസ് ആയിട്ടാണ് അതിനെ മാറ്റുന്നത് അതാണ് അബ്സോർബ് ചെയ്യുന്നത് പിന്നെ ഡയറ്ററി ഫൈബറും അതാണ് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് കിട്ടുന്നത് അത് ശരിക്കും നമ്മളുടെ ബോഡിയിൽ വൺ പേഴ്സൻറ്റ് വരുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മളുടെ ബോഡി ഉണ്ടാക്കാനായിട്ട് പിന്നെ ഉള്ളത് പ്രോട്ടീനാണ് പ്രോട്ടീൻ ട്വൻറ്റി അമിനോ ആസിഡ്സ് പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്വൻറ്റി ഓർ ട്വൻറ്റി വൺ അമിനോ ആണ് കിട്ടുന്നത് അതാണ് നമ്മുടെ മസിൽ ബിൽഡിങ്ങിന് ബ്ലഡ് അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം യൂസ് ചെയ്യുന്നത് ഇവൻ മറ്റുള്ള ലീൻ മാസ് എന്ന് പറയുന്നത് അതാണ് ബേസിക്കലി വരുന്നത് പിന്നെ ഉള്ളത് ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്ലിസറോളുണ്ട് നാല് തരം ഫാറ്റി ആസിഡ്സ് ഉണ്ട് അതിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട് ഒമേഗ ത്രീ ഉണ്ട് ഒമേഗ സിക്സ് ഉണ്ട് ഒമേഗ നയൻ ഉണ്ട് അപ്പം ഇത് നമുക്ക് ഫുഡിൽ നിന്നാണ് നമ്മൾ വരുന്നത് നമ്മൾ സാച്ചുറേറ്റഡ് ഫാറ്റിനെയും ഒമേഗ നയനെയും നമുക്ക് ബോഡിയിൽ നമ്മളുടെ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് വേണമെങ്കിലും ഉണ്ടാക്കാം പക്ഷെ ഒമേഗ ത്രീയും സിക്സും എസെൻഷ്യൽ ഫാറ്റാണ് അതൊരു വൈറ്റമിൻ പോലെയാണ് നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് തന്നെ കിട്ടിയേ പറ്റുള്ളൂ പിന്നെ ഇതുകൂടാതെ നമ്മളുടെ ഈ ഫാറ്റിനെയും അമിനോ ആസിഡ്സിനെയും ഒക്കെ സ ഉപയോഗിക്കണമെങ്കിൽ ഫാറ്റി ആസിഡിനെയും ഒക്കെ നമ്മുടെ ഒരു ആയിട്ട് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ബിൽഡിങ്ങിനായിട്ട് ഉപയോഗിക്കുകയോ ചെയ്യണമെങ്കിൽ കുറച്ച് വൈറ്റമിൻസും മറ്റു വേറെ കുറച്ച് എസെൻഷ്യൽ ഘടകങ്ങളുണ്ട് അതാണ് വൈറ്റമിൻസും അതൊക്കെ വളരെ കോമ്പോസിഷൻ വൈസ് നോക്കുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ പക്ഷേ അതുണ്ടെങ്കിൽ നമ്മളുടെ ബോഡിക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ അതിനാണ് വൈറ്റമിൻസും മിനറൽസ് എന്നൊക്കെ പറയുന്നത് ഇപ്പം ഈ പ്രോട്ടീൻ വെച്ചിട്ട് പ്രോട്ടീൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീൻ ഒന്നും മസിൽ ഉണ്ടാക്കാനാണ് രണ്ട് നമ്മളുടെ ഈ നമ്മുടെ ബോഡി ഉണ്ടാക്കുന്ന എല്ലായിടത്തും കണക്ട് ചെയ്തുകൊണ്ടൊരു ടിഷ്യൂ ഉണ്ട് ഇപ്പം നമ്മൾ വീടുണ്ടാക്കുമ്പോൾ നമ്മൾ ഇഷ്ടം അടുക്കി വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ പരിക്കാനിടിയല്ലേ എന്ന് പറഞ്ഞതുപോലെ ഓരോ സെല്ലിൻ്റെ ഇടയിൽ ഒരു ടിഷ്യൂ ഉണ്ട് അതിനകത്തും സെല്ലുകളും ഒക്കെ അതിനാ കണക്റ്റീവ് ടിഷ്യൂന് തന്നെയുണ്ട് അതുണ്ടാക്കിയേക്കുന്നതും ഈ മസിൽ കൂടാതെ അതുപോലെ ഈ ബോണ് അതുപോലെ ഈ ലിഗമിൻസ് ഇതൊക്കെ ഉണ്ടാക്കിയേക്കുന്ന പ്രോട്ടീൻ വെച്ചാണ് പിന്നെ മിനറൽസ് അത് ബോൺ ഉണ്ടാക്കിയേക്കുന്ന ബോണിലാണ് മെയിൻലി മിനറൽ ഇരിക്കുന്നത് അതുകൂടാതെ ബ്ലഡിലും ഒക്കെ മിനറൽസ് ഉണ്ട് ഓരോ സെല്ലിനകത്തും മിനറൽസ് ഉണ്ട് സോഡിയം പൊട്ടാസ്യം ഇതൊക്കെ മിനറലിലാണ് പെട്ടത് പക്ഷേ ഏറ്റവും മേജറായിട്ട് നമ്മളുടെ കാണാൻ മാത്രം മാക്രോ ലെവലിലുള്ളത് കാൽസ്യം ഫോസ്ഫറസും ആണ് അത് ഏറ്റവും കൂടുതലുള്ള ബോണിനാണ് ആ ബോണിന് ആ സ്ട്രെങ്ത് കൊടുക്കാനും ഒക്കെ അത് ആവശ്യമാണ് പിന്നെ ഫാറ്റിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സെല്ലിൻ്റെയും സെൽ വോളും പിന്നെ ഈ സെല്ലിനകത്ത് ചെറിയ ചെറിയ ഓർഗൻസ് ഉണ്ട് ഓർഗനൽസ് എന്നാണ് അതിന് പറയുന്നത് അതിൻ്റെ ചുറ്റും ഉണ്ടാക്കുന്നത് അതിൻ്റെ ഷേപ്പ് കൊടുക്കുന്നതും ഒക്കെ ഈ ഒരു ഫാറ്റി ആസിഡ് ബൈലയർ എന്ന് പറയും അതുകൂടാതെ നമ്മുടെ ബ്രെയിനും നെർവ്സിനും ശരിക്കും പറഞ്ഞാൽ അറുപത് ശതമാനവും ഫാറ്റാണ് അതിനകത്ത് പ്രോട്ടീൻ ഇല്ല നമ്മുടെ ബ്രെയിൻ ഉണ്ടാക്കാനൊക്കെ പ്രോട്ടീൻ ഇല്ല എന്നല്ല ചെറിയ തോതിൽ മാത്രമേ ഉള്ളൂ മിനറലും ബ്രെയിനിനകത്ത് മിനറലും അധികമില്ല ഇല്ല ഫാറ്റാണ് ഫാറ്റും വെള്ളമാണ് ശരിക്കും ബ്രെയിനിൻ്റെ നെർവ്സിൻ്റെ മെയിൻ കണ്ടകം പിന്നെ ഉള്ളത് ഫാറ്റിൻ്റെ എന്താന്ന് വെച്ചാൽ നമുക്ക് ബോഡിക്ക് ഷേപ്പ് കൊടുക്കുന്നത് നമ്മളുടെ ബോഡിയുടെ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ അതുപോലെ എല്ലായിടത്തും ഒരു ലൈനിങ്ങായിട്ട് ഒരു ഓർഗനാണേലും ലൈനിങ് ആയിട്ടുണ്ടാകും പിന്നെ ഈ എല്ലായിടത്തും ഉടൻ രക്തക്കൊഴലും നെർവ്സും പോകുന്നുണ്ടല്ലോ അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു പ്രൊട്ടക്റ്റീവായിട്ടും എല്ലാം ഈ ഫാറ്റാണ് അതൊരുതരം ഇതൊരു ഷോക്ക് അബ്സോർബൻ പോലെയും കൂടെയാണ് അപ്പോൾ അതിൻ്റെ അളവ് കറക്റ്റായിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ബോഡി ഷേപ്പ് പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നത് നമുക്ക് മോഡൽസിൻ്റെയൊക്കെ പോലെയുള്ള ഇത് വരുന്നത് അതിന് കറക്റ്റ് അളവിൽ കറക്റ്റ് ഫാറ്റ് എല്ലായിടത്തും വേണ്ട പോലെ കിടക്കുമ്പോഴാണ് നമുക്ക് ആ ബോഡി ഷേപ്പ് വരുന്നത് ഇപ്പം മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും ഒരു പ്രത്യേക കോമ്പോസിഷൻ ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഫീമെയിലൊരുത്തരം ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഫാറ്റാണ് ഐഡിയൽ ബോഡി കോമ്പോസിഷൻ ഐഡിയൽ ഷേപ്പ് കൊടുക്കുന്നത് ജെൻസിനാണെങ്കിൽ ഒരു ഫൈവ് ടു ഫിഫ്റ്റീൻ പെർസെൻറ്റാണ് വരുന്നത് ടെൻ ആക്ച്വലി ഫൈവ് എന്ന് പറയുമ്പോൾ തീരെ കുറവാണ് ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻ്റ് ആണ് ജെൻസിന് ഐഡിയൽ ബോഡി കോമ്പോസിഷൻ വരുന്നത് സിസ് പാക്ക് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അറൗണ്ട് ടെൻ പെർസെൻറ്റ് സെവൻ ടു ടെൻ ഒക്കെ അതാണ് ഏറ്റവും കുറഞ്ഞ അത് വരുമ്പോഴാണ് ജെൻസിൻ്റെ ബോഡിയുടെ ആ ഒക്കെ കുറച്ചുകൂടെ പ്രോമനൻ്റ് ആയിട്ട് കിട്ടുക എന്നുള്ളതാണ് അതിൽ തന്നെ നമ്മൾ ഈ ഫാറ്റ് തന്നെ പിന്നെയുള്ളത് നമ്മളുടെ ഒരു എനർജി യൂസേജിന് വേണ്ടിയിട്ടുള്ള എനർജി യൂസേജിന് വേണ്ട എന്ന് പറയുന്ന ഏറ്റവും നല്ലത് ശരിക്കും സാച്ചുറേറ്റഡ് ഫാറ്റാണ് അതേസമയത്ത് ബോഡി ബിൽഡിങ്ങിനായിട്ട് വേണ്ടതൊക്കെ നമ്മുടെ ഈ ബ്രെയിൻ ഉണ്ടാക്കാനും ബ്രെയിനിലാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് ഒമേഗ ത്രീ ഫാറ്റാണ് കൂടുതൽ വേണ്ടത് അതേ മറ്റുള്ള ഭാഗത്തൊക്കെയാണ് മറ്റുള്ള സെ ലൈനിങ് ആയിട്ട് ത്രീ ഒമേഗ ത്രീ സിക്സ് നയൻ ആണ് ബോഡി ബിൽഡിങ്ങിന് വേണ്ടത് അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഓൾസോ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഈ സെൽ വോളിൻ്റെ ഇൻ്റഗ്രിറ്റിക്ക് വേണ്ടി അതാണ് നമ്മളുടെ ആനിമൽസിൽ നമ്മളുടെ സെല്ലിൻ്റെ ഇൻറ്റഗ്രിറ്റി കൊടുക്കുന്ന കൊളസ്ട്രോളാണ് പിന്നെ ഇപ്പം നമുക്കൊരു നെഗറ്റീവ് എഫക്റ്റ് വരുന്ന ട്രാൻസ്ഫാറ്റ് എന്നുള്ളത് അതായത് നമ്മൾ ഹൈഡ്രജനേറ്റഡ് ഫാറ്റ് ഉണ്ടല്ലോ ഈ ആർട്ടിഫിഷ്യൽ ഗീ ആർട്ടിഫിഷ്യൽ ബട്ടർ ഇതിനകത്തൊക്കെ വരുന്നത് നമ്മളുടെ ഈ വെജിറ്റബിൾ ഓയിലിനെ ഹൈഡ്രജനേറ്റ് ചെയ്ത് സാച്ചുറേറ്റഡ് ഫാറ്റാക്കും അതിനകത്ത് പലപ്പോഴും അതിൻ്റെ എന്താ ഒരു സെല്ലുലാർ ലെവലിൽ അതിൻ്റെ ഒരു ഡയമെൻഷൻസും ഒക്കെ ഒരു വ്യത്യാസം വരും അതിൻ്റെ സെല്ലിൻ്റെ ആറ്റംസിൻ്റെ അറേഞ്ച്മെൻറ്റിന് ഒരു വ്യത്യാസം അതിന് ട്രാൻസ്ഫാറ്റ് ഫോമാറ്റിലേക്ക് പോകും അത് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇങ്ങനത്തെ ഫാറ്റൊക്കെ നമ്മൾ കൂടുതലായിട്ട് കഴിച്ച് അത് നമ്മുടെ ബോഡിയിൽ എത്തിയാൽ നമുക്ക് ബോഡിക്കിതിനെ ഫാറ്റായിട്ട് യൂസ് ചെയ്യാൻ നമ്മുടെ ആയിട്ട് യൂസ് ചെയ്യാൻ അറിയാൻ മല്ലാത്തൊരു സ്ഥിതി വരും അപ്പോൾ ഇതെല്ലാം കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കും അപ്പോൾ അത് എനർജിക്കായിട്ട് ഒരു ഈസി ആയിട്ട് ഉപയോഗിക്കാനും പറ്റില്ല ബോഡി ബിൽഡിങ്ങിന് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ സെല്ലിൻ്റെ ലൈഫ് പോവുകയും ചെയ്യും അതായത് എക്സ്പാ ലൈഫ് എക്സ്പെക്റ്റൻസി കുറഞ്ഞു പോകും കാരണം അത് സെൽവോൾ ഒരു തരം സ്റ്റിഫാക്കും സെൽവോൾ സ്റ്റിഫ് ആക്കുമ്പം ഈ ന്യൂട്രീഷൻ എക്സ്ചേഞ്ച് സെല്ലിനകത്തേക്കും ന്യൂട്രീഷൻ എക്സ്ചേഞ്ചും അതുപോലെ വേസ്റ്റ് പുറത്തേക്ക് കളയുന്നതും ഒക്കെ വ്യത്യാസം വരും അപ്പം സെല്ല് പെട്ടെന്ന് ഏജിങ് ആകും അപ്പം സെല് ഏജിങ് ആയാൽ നമ്മളുടെ ബോഡി ഏജിങ് വരും അതുകൊണ്ട് നമ്മൾ ഈ ഹൈഡ്രോജനേറ്റഡ് ഫാറ്റ് യൂസ് ചെയ്യുന്നത് വളരെ കെയർഫുള്ളാണ് അത് നമ്മുടെ ബ്രെയിനിൽ ബ്രെയിനിലെങ്ങാനും വേണേൽ ഹൈഡ്രജനേറ്റഡ് ഫാറ്റ് വേറൊന്നും കൊള്ളാവുന്ന ഫാറ്റ് ഫാറ്റില്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ ഹൈഡ്രജനേറ്റഡ് ഹൈഡ്രോജനേറ്റ് എടുത്ത് ബ്രെയിൻ സെല്ലിൻ്റെ ഒക്കെ റിപ്പയറിനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിനിൻ്റെ ഇൻറ്റഗ്രിറ്റിയും നമ്മളുടെ കോഗ്നേറ്റീവ് പവറും നെർവ്സ് ഡാമേജ് വരാനും ഒക്കെയുള്ള സാധ്യത വരും അങ്ങനെയാണ് നമ്മൾ ന്യൂറോപ്പതിക്ക് ഒക്കെയുള്ള പോസിബിലിറ്റി കൂടും കാരണം ബ്രെയിനിലും നെർവ്സിലും ഫോർട്ടി പെർസെൻറ്റും സിക്സ്റ്റി പെർസെൻറ്റും ഫാറ്റാണ് ഓൾമോസ്റ്റ് ഫോർട്ടി പെർസെൻറ്റും വെള്ളമാണ് ബാക്കി വളരെ കുറച്ച് കാര്യമേ ഉള്ളൂ പ്രോട്ടീനും മിനറൽസും ഒക്കെ വരുന്ന പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് അതുകൊണ്ട് നമ്മൾ ഫാറ്റ് കഴിക്കുന്നത് അതായത് നമ്മുടെ ബോഡിയിലെ നമ്മൾ ഭക്ഷണത്തിലെ കൊഴുപ്പും കൊഴുപ്പിൻ്റെ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അപ്പം വണ്ണം കൂട്ടാനായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും അത് വളരെ കെയർഫുൾ കെയർ ആയിട്ട് എടുത്താൽ മാത്രമേ അത് ശരിയായ ഒരു പ്രപ്പോർഷനായിട്ടും ശരിയേറെ ഹെൽത്തി ഒരു വെയിറ്റ് ഗെയിനും വരികയുള്ളൂ എന്നുള്ളതാണ് പിന്നെ അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ളത് നമ്മളൊരു ഡയഗ്നോസിസിലേക്ക് വരുമ്പം ഒരു ഇൻവെസ്റ്റിഗേഷൻ പോയിന്റ് ഓഫ് വ്യൂ അണ്ടർ വെയ്റ്റ് നമ്മൾ അണ്ടർ വെയ്റ്റ് ആണോ നോർമൽ വെയ്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ ബി എം ഐ നോക്ക് ബി എം ഐ കുറവാണോ അതുപോലെ നമ്മുടെ ബോഡി കോമ്പോസിഷൻ നോക്ക് ബോഡി കോമ്പോസിഷൻ നോക്കാനായിട്ട് ഇന്നിപ്പോൾ ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ ഇമ്പോർട്ടൻസ് എന്നുള്ളൊരു മെത മെത്ത മെക്കാനിസമാണ് അതുകൂടാതെ ഡെക്സാന്നും പറഞ്ഞാൽ കുറച്ചും കൂടി ആക്കുറേറ്റ് ആണ് പക്ഷേ അതിനകത്ത് റേഡിയേഷൻ എക്സ്റേ റേഡിയേഷൻ ഉപയോഗിച്ചുള്ളതാണ് അത് എക്സ്പെൻസീവ് ആണ് അതുകൊണ്ട് നമുക്ക് റേഡിയേഷനും ഉണ്ട് എക്സ്പെൻസീവ് ആയതുകൊണ്ട് റിപ്പീറ്റ് യൂസേജ് പറ്റില്ല അതേ സമയത്ത് ഇലക്ട്രിക്കൽ ഇമ്പോർട്ടൻസ് വെച്ചിട്ടുള്ള ബോഡി കോമ്പോസിഷൻ നമ്മുടെ നമ്മുടെ ബോഡിയിലെ വാട്ടർ ലെവലൊക്കെ അനുസരിച്ച് കുറച്ച് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും പക്ഷേ എന്നാലും നമുക്ക് പ്രാക്ടിക്കലി യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ അണ്ടർ അൻഡർവേറ്റ് ആകാൻ കാരണം എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണം കിഡ്നിക്ക് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടോ ലിവറിന് പ്രോബ്ലം ഉണ്ടോ കൊളസ്ട്രോളിൻ്റെ ലെവൽ എന്താണ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടോ രോഗങ്ങളുണ്ടോ എന്നുള്ളത് അതുപോലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണ് അതുപോലെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് എങ്ങനെയാണ് ഈ കാര്യങ്ങളും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റായിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എങ്ങനെ വേണം അവരുടെ പ്രോബ്ലം എന്താണെന്ന് അറിഞ്ഞാലല്ലേ നമുക്കതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് നമുക്ക് വേണ്ടി വരുന്നത് ഇപ്പം ട്രീറ്റ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് വരുന്നത് ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ അവർ ഡയബറ്റീസ് കറക്റ്റ് ചെയ്യണം അപ്പം ഡയബറ്റീസ് കറക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ടൈപ്പ് വൺ ഡയബറ്റീസ് ആണോ എന്നറിയണം അതോ ടൈപ്പ് ടു ഡയബറ്റീസ് ആണോ എന്നറിയണം ടൈപ്പ് വൺ ഡയബറ്റീസിനാണെങ്കിൽ അതനുസരിച്ചുള്ള ഇൻസുലിനൊക്കെ എടുക്കണം ടൈപ്പ് ടു ഡയബറ്റീസിനാണെങ്കിൽ ശരിക്കും ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം തന്നെ ടൈപ്പ് ടു ഡയബറ്റീസിനെ മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പം പലപ്പോഴും ഈ അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് ടു ഡയബറ്റീസുകാരും പലരും ഷുഗർ കൺട്രോൾ കാണുക അല്ല അപ്പം അവർക്ക് കറക്റ്റ് ഡയറ്റ് വെച്ചിട്ട് അവരുടെ ഷുഗർ കൺട്രോൾ ചെയ്യാമെന്നുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇൻസുലിന് ഒരു ഡയബറ്റിക് മെഡിസിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ടൈപ്പ് ടു ഡയബറ്റിക് പേഷ്യൻറ്റ് പിന്നെ കിഡ്നി ഫെയിലിയർ ഉണ്ടാവാം കിഡ്നി ഒക്കെ കുറച്ചും കൂടെ സി കെ ഡി ഫോർ ഫൈവ് ഒക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ഡിഫിക്കൽട്ടാണ് നെക്സ്റ്റ് നമുക്ക് അപ്പോൾ ആ ഒരു കോസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം പ്രത്യേകിച്ച് പിന്നെ ഈ ഇൻഡസ്റ്റൈനൽ പ്രോബ്ലംസ് ഓട്ടോ ഇമ്യൂൺ കൊളൈറ്റിസോ അതുപോലെയൊക്കെയുള്ള അതുപോലെ ഗ്യാസ്ട്രൈറ്റിസ് അങ്ങനത്തെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ നമ്മൾ ആ ഒക്കെ മിക്കവാറും ഓട്ടോ ഇമ്യൂൺ ഗ്യാസ്ട്രൈറ്റിസ് ആയിരിക്കും അപ്പോൾ അവരുടെ ചില ഭക്ഷണങ്ങളായിരിക്കും അവർക്ക് പ്രോബ്ലം ഉണ്ടാകുന്നത് അപ്പം അങ്ങനെയുള്ള അവർക്ക് നമുക്ക് ബോഡിക്ക് പറ്റിയ ഫുഡ് ഏതാണെന്ന് കൂടെ കണ്ടെത്തണം ചില ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ ബോഡിക്ക് ഇത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ ഭക്ഷണം എന്താണ് അവർക്ക് പറ്റുന്ന ഭക്ഷണം എന്താണ് പറ്റാത്തത് എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു സ്റ്റെപ്പായിട്ട് ട്രീറ്റ്മെൻറ്റിനെ വരുന്നത് നെക്സ്റ്റാണ് നമ്മൾ അവർക്ക് പറ്റിയ ഭക്ഷണം കണ്ടുപിടിച്ച് അതിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് കൊടുക്കുക എന്നുള്ള ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ബോഡിക്ക് വേണ്ടത് ഫിഫ്റ്റി സെവൻ ന്യൂട്രീഷൻസ് ആണ് അതിനകത്ത് ഏറ്റവും പ്രധാനം ഓക്സിജനും വാട്ടറും ആണ് അത് കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റി ഫൈവ് ഐറ്റംസ് വരും അതിനകത്ത് ഒരു ട്വൻറ്റി വൺ അമിനോ ഉണ്ട് നാല് ഫാറ്റി ആസിഡ്സ് ഉണ്ട് പിന്നെ കാർബോഹൈഡ്രേറ്റിൽ ഫൈബറും ആവശ്യത്തിന് വേണം പിന്നെ ഫോർട്ടീൻ വൈറ്റമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് ഈ വൈറ്റമിൻസും മിനറൽസും കൂടെ ബാക്കിയുള്ള പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റും മാത്രം ചെന്നാലും അതിനെ നമ്മൾ ഈ എനർജിയാക്കി മാറ്റാനോ അല്ലെങ്കിൽ നമ്മൾ ബോഡിയാക്കി സെല്ലുലർ ബോഡി ബിൽഡിങ് മെറ്റീരിയൽ ആക്കാനോ പറ്റില്ല അപ്പം ഇവരെല്ലാവരും കൂടെ കൂടി ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഇത് കറക്റ്റായിട്ട് നമുക്ക് ബോഡി ബിൽഡിങ് നടക്കുകയുള്ളൂ അപ്പോൾ അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് കറക്റ്റായിട്ട് ബോഡി ബിൽഡിങ് എത്തിക്കുക എന്നുള്ളതായിരിക്കും നമ്മൾ നോക്കുന്നത് നെക്സ്റ്റ് നമ്മൾ എന്ത് കഴിച്ചാലാണ് ഈ ന്യൂട്രീഷൻ ഏറ്റവും ഈസി ആയിട്ട് അബ്സോർബിൾ ഫോം അതായത് പലർക്കും പല ഫുഡായിരിക്കും ചിലതൊന്നും പറ്റാതെ ഉണ്ടാവും പക്ഷെ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാവുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ തേങ്ങ തേങ്ങ നമ്മളത് കാലറി വൈസും എല്ലാം ഒരു ഒരു കുറച്ച് പ്രോട്ടീനും എല്ലാ കാര്യങ്ങളും ഉള്ളതാണ് തേങ്ങ ഒരു ഈസിലി അബ്സോർബിൾ സാധനമാണ് അതുപോലെ നമ്മളുടെ വാഴപ്പഴങ്ങൾ പ്രത്യേകിച്ചും അത് പുഴുങ്ങിയ ഏത്തപ്പഴം പോലെയുള്ളത് അത് എപ്പോഴും ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന കുക്ക് ചെയ്ത സാധനങ്ങളാണ് കുക്ക്ഡ് അൺകുക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് വൈറ്റമിൻസും മിനറൽസും ഒക്കെ കൂടുതലും പക്ഷേ അതിൻ്റെ അബ്സോർബിലിറ്റി കുറവായിരിക്കും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പല കുറച്ച് വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഡാമേജായി പോയിന്നിരിക്കും കുറഞ്ഞ അളവ് കുറയും കാരണം ഹീറ്റിൻ്റെ ഭാഗത്തിൽ പക്ഷേ ഈസിലി അബ്സോർബിളായിരിക്കും ഉള്ളത് കൂടുതൽ അബ്സോർബിളായിരിക്കും പ്രത്യേകിച്ച് ഈ അണ്ടർ ഒക്കെ ഉള്ളവർക്ക് പലപ്പോഴും അവർക്ക് ഇൻഡസ്ട്രീനൽ പ്രോബ്ലം കാണും അതുകൊണ്ടാണല്ലോ അവർ അവർക്ക് അബ്സോർപ്ഷൻ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം അതുകൊണ്ടായിരിക്കും അവർക്ക് കഴിക്കാൻ പറ്റാത്തതും വിശപ്പ് തോന്നാത്തതും കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് വയറിന് അസ്വസ്ഥത വരുന്നത് ചില സാധനങ്ങൾ അവർക്ക് പറ്റാത്തതുകൊണ്ടുമായിരിക്കും അപ്പം നമ്മൾ ഒത്തിരി ഐറ്റംസ് ഇടാതെ കുറച്ച് ഓരോന്നോ ഐറ്റംസ് ആയിട്ട് കഴിച്ച് അതല്ലെങ്കിൽ ഈസിലി ആയിട്ടുള്ള കോക്കനട്ട് തേങ്ങ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ പുഴുങ്ങിയ പഴം പയർ പയറുവർഗ്ഗങ്ങൾ പയർ പരിപ്പ് പ്രത്യേകിച്ച് ചെറുപയർ ചെറുപയർ പരിപ്പ് ഒക്കെ ഈസിലി അബ്സോർബിൾ ആയിട്ടുള്ള അതേ സാധ്യത എല്ലാ പയറുവർഗ്ഗങ്ങളും ചിലർക്ക് പറ്റണമൊന്നുമില്ല പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്കും കാണുന്ന ഒരു ഈ കടല കടലപ്പരിപ്പ് പീസ് പീസ് പരിപ്പ് ഇതൊക്കെ അത്ര കുറച്ചും കൂടി പലർക്കും പറ്റില്ല അതേ സമയത്ത് ചെറുപയർ പരിപ്പ് ഈ തോരപ്പരിപ്പൊക്കെ പലർക്കും വലിയ പ്രോബ്ലം ഉണ്ടായില്ല പിന്നെ അത് നമ്മുടെ ക്വാണ്ടിറ്റി നമ്മളത് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ നോക്കണം പിന്നെ വാ അരി ആഹാരമാണല്ലോ നമുക്ക് ഏറ്റവും അരി കപ്പൊക്കെ പലർക്കും പൊട്ടറ്റോ ഇതൊക്കെ നമുക്ക് അലർജി ഇല്ല നമുക്ക് ചേരുമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ പിന്നെ നമ്മുടെ മലയാളികൾക്ക് ജനറലി കാണുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോൺ വെജ് ഐറ്റംസ് മിക്കവാറും പേർക്കും ടോളറേറ്റ് ചെയ്യാം പ്രത്യേകിച്ച് ഫിഷും മീറ്റും ചിലർക്ക് മിൽക്കും എഗ്ഗും ഒക്കെ ടോളറബിലിറ്റി കുറവ് കാണുന്നുണ്ട് പക്ഷേ എന്നാലും ചില ഫിഷിനോടൊക്കെ കാണും ചില മീറ്റിനോട് കാണും എന്നാലും ജനറലി അധികം അലർജിയും ഇൻടോളറൻസും കാണുന്നില്ല എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഫുഡ് എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒമേഗ ത്രീ സിക്സ് ബാലൻസ് കറക്റ്റായിരിക്കണം അല്ലെങ്കിൽ അതായത് നമ്മൾ കൊഴുപ്പിനകത്തെ ഒമേഗ ത്രീ സിക്സ് ബാലൻസ് അപ്പം ഈ കൊഴുപ്പിൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ കൊഴുപ്പ് കൂടുതലുള്ളത് എന്താ ഒന്ന് നട്ട്സ് ഒന്ന് ഓയിൽ സീ ഓയിൽ സീഡ്സും നട്ട്സും അതുപോലെ ഓയിലുമാണ് കുക്കിംഗ് ഓയിൽ അതിൽ നമ്മൾ വേരി ആയിരിക്കണം നമ്മൾ ഈ നമ്മളുടെ ഈ ഫാറ്റിലുള്ള ഒമേഗ ത്രീയും സിക്സും ആണ് നമ്മളുടെ ഇമ്മ്യൂണിറ്റി കൺട്രോൾ ചെയ്യുന്നത് അപ്പം അതിൽ നമ്മൾ ഈ രോഗങ്ങളെല്ലാം ഇൻഫ്ലമേറ്ററി ആണ് ശരിക്കും ഡയബറ്റീസ് ആണെങ്കിലും ഹൈപ്പർടെൻഷൻ ആണെങ്കിലും ആർത്രൈറ്റിസ് ആണെങ്കിലും ഓട്ടോ എമ്യൂൺ രോഗങ്ങളാണേലും എല്ലാം ഇൻഫ്ലമേറ്ററി രോഗങ്ങളാണ് എല്ലാ ജീവിതശൈലി രോഗങ്ങളും ഇൻഫ്ലമേറ്ററി ആണ് അപ്പോൾ അതെല്ലാം ആ ഇൻഫ്ലമേഷനെ മീഡിയേറ്റ് ചെയ്യുന്ന ഒമേഗ സിക്സും അതായത് ഹീലിംഗിന് സമ മീഡിയേറ്റ് ചെയ്യുന്നത് ഒമേഗ ത്രീയാണ് അപ്പോൾ ഒമേഗ ത്രീ സിക്സ് ബാലൻസ് കറക്റ്റാക്കിക്കൊണ്ട് വേണം അപ്പം കാര്യം വെയ്റ്റ് ഗെയിൻ ഒക്കെ കിട്ടുമെങ്കിലും നമ്മൾ ഈ നട്ട്സും ഓയിൽ സീഡ്സും ഈ വെജിറ്റബിൾ ഓയിൽസും കൂടുതലായിട്ട് ഉപയോഗിച്ച് ചിലപ്പോൾ രോഗങ്ങളിലേക്ക് പോകാനുള്ള ചാൻസ് കൂടും പിന്നെ അതുപോലെ പലർക്കും ഗ്ലൂട്ടൺ പറ്റില്ല ഗ്ലൂട്ടൺ എന്ന് പറഞ്ഞാൽ ഗോതമ്പ് മൈദ റവ ഓട്സ് റൈ ഇങ്ങനെ ഇതിനകത്ത് ബാർലി ഇതിനകത്തൊക്കെ ഒരു പ്രോട്ടീനാണ് അത് പലർക്കും ഇൻടോളറൻ്റ് അപ്പം അതിൻ്റെ അത് ഗോതമ്പ് കഴിക്കുന്നതുകൊണ്ട് തന്നെ പലരും ക്ഷീണിച്ചു പോകാം അതാണ് സീലിയർ ഡിസീസ് എന്ന് പറയും പലർക്കും വയറിന് അസ്വസ്ഥതകൾ വന്ന് സിലിയാർ ഡിസീസ് ഉള്ളവർക്ക് ഈ ഗ്ലൂട്ടൺ ഗോതമ്പ് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വരും ഇപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്ന പല രോഗങ്ങൾക്കും ഗ്ലൂട്ടൺ ഇൻടോളറൻസ് പല രോഗങ്ങൾക്കും കാരണം ഇൻക്ലൂഡിങ് സൈക്കാറ്റിക് ഡിസീസ് ഡിപ്രഷൻ ഇറിറ്റബിലിറ്റി ഇതൊക്കെ ഗോതമ്പിനകത്ത് ഇരിക്കുന്ന ഗ്ലൂട്ടനകത്ത് വരുന്നത് അപ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഈ ബേക്ക് ഐറ്റംസ് ഉണ്ടല്ലോ ബേക്കറി ഐറ്റംസ് എല്ലാം തന്നെ അതിൻ്റെ എല്ലാം ഇൻഗ്രീഡിയൻറ്റ് ീ ഗോതമ്പല്ല മൈദയാണ് അപ്പം അതില്ലെങ്കിൽ അതിനകത്ത് പിന്നെ ഗ്ലൂട്ടൻ ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ആ ബേക്കിങ്ങിൻ്റെ ഇൻറ്റഗ്രിറ്റിക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഇത് ഗ്ലൂട്ടൻ എന്ന് പറയുന്ന പ്രോട്ടീൻ വരിക അതിൻ്റെ സ്റ്റിക്കിനെസ്സും എല്ലാം കറക്റ്റ് ചെയ്യാനായിട്ട് സോ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉള്ളവർ നമ്മൾ ഇത്തരം സാധനങ്ങൾ കഴിയുന്നതും ഒഴിവാക്കണം ബേക്ക് ചെയ്യുന്ന വേണ്ടിയിട്ട് കഴിക്കുമ്പോഴും അതാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് പിന്നെ നെക്സ്റ്റ് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും നമ്മൾ കണ്ടുപിടിക്കണം പിന്നെ ടു മെനി ഐറ്റംസ് ഇടുകയും ചെയ്യരുത് ഇപ്പം എല്ലാം കൂടെ കൂട്ടി നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴാണെങ്കിൽ ഫ്രൂട്ട്സ് ഇല്ലാണ്ട് ഒരു അഞ്ചാറ് ഫ്രൂട്ട്സ് എല്ലാം കൂടെ കൂട്ടി അല്ലെങ്കിൽ അവിയൽ സാമ്പാർ ആ ഫോർമാറ്റ് കഴിക്കുമ്പോൾ ടു മെനി ഐറ്റംസ് വരുമ്പം ഈ ഇൻഡസ്റ്റൈനൽ പ്രോബ്ലം ഉള്ളവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ടും കൂടെ ആണല്ലോ ഇവർ വെയിറ്റ് വരാതിരിക്കുന്നത് അപ്പം അങ്ങനെ എല്ലാം കൂടി കൂട്ടി കഴിക്കുമ്പോൾ അവർക്ക് വയറിന് അത് അതിനെ വേണ്ട രീതിയിൽ പ്രോസസ്സ് ചെയ്യാനും എബ്സോർവ് ചെയ്യാനും പറ്റാതെ വരും അപ്പം മിനിമം ഇൻഗ്രീഡിയൻസ് വെച്ച് ഒരു ബാലൻസ്ഡ് ഡയറ്റ് കിട്ടിക്കുക എന്നുള്ളത് അപ്പം നമുക്ക് വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ട് കഴിക്കുമ്പോൾ നമുക്ക് കാലറി കുറച്ച് കൂടിയാലും കുഴപ്പമില്ല വെയ്റ്റ് ഗെയിൻ വരണമല്ലോ പക്ഷെ കാലറി ആണെങ്കിലും നമ്മൾ കൺട്രോൾ ചെയ്യണം നമ്മൾ ബോഡി കോമ്പോസിഷൻ അനുസരിച്ച് ബോഡിയിൽ ഓൾറെഡി ഫാറ്റ് ഒത്തിരി കൂടുതൽ മസിലും ബോണും മാത്രമാണ് മസലും ബോണും കുറവാണെങ്കിൽ കൂടുതൽ പ്രോട്ടീനുള്ള ഫുഡും പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസിനും ഇമ്പോർട്ടൻസ് കൊടുത്താണ് കഴിക്കേണ്ടത് അതേ സമയത്ത് നമ്മൾ ഈ മൽന്യൂട്രിഷൻ പോലെ ഫാറ്റും കുറവാണ് ഫാറ്റും ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റോ ടെൻ പെർസെൻ്റ് ഫാറ്റൊക്കെ ഉള്ളെങ്കിൽ ഇപ്പോൾ കൂടുതൽ തേങ്ങയോ അരി ആഹാരമോ ഒക്കെ കൂടുതൽ കഴിക്കാവുന്നൂ അപ്പം അതും നമ്മളൊരു ബാലൻസ് ചെയ്തുകൊണ്ട് നോക്കി കഴിക്കേണ്ട കാര്യമാണെന്നുള്ളതാണ് പിന്നെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ബോഡിയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് മാത്രമായില്ല നമ്മളത് ബോഡിയിൽ എല്ലായിടത്തും എത്തിക്കണമെങ്കിൽ നമ്മുടെ സർക്കുലേഷൻ കൂടണം രക്തയോട്ടം കൂടണം അതുപോലെ ഇതൊക്കെ യൂസ് ചെയ്ത് നമ്മളുടെ മസിലും ബോണും ഫാറ്റും ഒക്കെ മാറ്റണമെങ്കിലും അതിനകത്ത് എനർജിയുടെ ആവശ്യമുണ്ട് അപ്പം അതിന് ഓക്സിജന്റെ ആവശ്യമുണ്ട് അപ്പം കൂടുതലും ഓക്സിജൻ നമ്മുടെ ഉള്ളിൽ ചെല്ലണം അതുപോലെ തന്നെ രക്തയോട്ടം കൂട്ടണം രക്തയോട്ടം കൂട്ടുകയ്മ ഓക്സിജൻ കൂടുതൽ വരികയും ചെയ്യണമെങ്കിൽ നമ്മള് എക്സസൈസ് ചെയ്യണം അത് വ്യായാമം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് വരികയുള്ളൂ അപ്പോൾ അതൊരു പ്രൊപ്പോർഷനായിട്ട് ഇപ്പം നടക്കുക മാത്രമാണെങ്കിൽ നമ്മൾ കാലിന് മാത്രമാണ് മെയിൻ എക്സസൈസ് കിട്ടുക നമുക്ക് എല്ലാ മസിൽസിനും ഈവൻ നമ്മളുടെ കണ്ണിൻ്റെ മസിൽ മൂക്കിൻ്റെ മസിൽ ഫേസിൻ്റെ മസ്സിൽ കാരണം മുഖം പോലും ശൂഷിച്ചായിരിക്കും പലരെയിരിക്കുന്നത് അപ്പം അതിന് എല്ലായിടത്തും അതിൻ്റേതായ ഇമ്പാക്റ്റ് വരുത്തണം അപ്പം എല്ലാ വയവങ്ങൾക്കും എക്സസൈസ് കിട്ടുന്ന പോലെ എല്ലാ വ്യവങ്ങളിലേക്കും ഓക്സി ഓക്സിജൻ ചെല്ലുന്നത് പോലെയുള്ള എക്സസൈസാണ് വേണ്ടത് ഇപ്പം നമ്മുടെ ബോഡിയിൽ ശരിക്കും പറഞ്ഞാൽ സിക്സ് ഫിഫ്റ്റി മസിൽസും അറൗണ്ട് ടു തേർട്ടി ബോൺസും ആണുള്ളത് ഇവർക്കെല്ലാം വേണ്ട ന്യൂട്രീഷനും ടോക്സ് കിട്ടുകയും ചെയ്യണം അതേസമയം ടോക്സിൻസ് ഉള്ളിച്ചെല്ലെന്ന് ഏറ്റവും കുറയ്ക്കുകയും ചെയ്യണം അപ്പം അതും കൂടെയാണ് നമുക്കൊരു ചാലഞ്ചായിട്ട് വരുന്നത് നമുക്ക് കറക്റ്റായിട്ടുള്ള എക്സസൈസ് ന്യൂട്രീഷൻ കിട്ടണം രക്തയോട്ടം കൂടാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ് കിട്ടണം അതുപോലെ ടോക്സിൻസ് ഉള്ളിൽ ചെല്ലുന്നത് ഏറ്റവും കുറയ്ക്കുക അതുപോലെ ഉള്ളിൽ ടോക്സിൻ കിടപ്പുണ്ടെങ്കിൽ അതിനെ പുറത്ത് കളയാനും പറ്റണം അപ്പോൾ ആ രീതിയിലാണ് നമ്മളിതിനെ ഈ അണ്ടർ വെയ്റ്റ് ആണെങ്കിൽ നമ്മൾ മാനേജ് ചെയ്ത് നമ്മൾ ബോഡിയെ കറക്റ്റ് ഷേപ്പും കറക്റ്റ് ഫിറ്റ്നസ്സും സ്ട്രെങ്ത്തും ഒക്കെ കിട്ടിക്കാനായിട്ട് നോക്കണ്ടേ അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്നാ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ബേസിക്കലി ആദ്യം നമ്മൾ അണ്ടർ വെയ്റ്റ് ആണോ നമുക്ക് ആവശ്യത്തിന് വെയിറ്റ് ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പം കൊച്ചു കുട്ടികളെ മുതല് നമ്മൾ തീരെ ക്ഷീണിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ അവർക്ക് എപ്പോഴും പനിയും ചുമയും ഒക്കെ വന്നുകൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൽ അവരുടെ ബേസിക്കലി കുട്ടികളുടെ ആണെങ്കിൽ ബി എം എ ആണ് എയ്റ്റീൻ ടു ട്വൻറ്റി ത്രീ അല്ല ശരിക്കും ഫോർട്ടീൻ ടു എയ്റ്റീൻ ആണ് കുട്ടികളുടെ ഒരു നോർമൽ ബി എം എ ആയിട്ട് വയ്ക്കുന്നത് അപ്പം അതിലവർ നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി നമ്മൾ നിർബന്ധിച്ച് കഴിപ്പിച്ച് പിള്ളേരെ ഓവർവെയ്റ്റ് ആക്കുന്നത് ഇപ്പോൾ ഒരു വലിയ പ്രോബ്ലമാണ് അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഇപ്പം പിള്ളേരെ അധികം കളിക്കുന്നൊന്നും ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ നമ്മൾ നിർബന്ധിച്ച ഈ സ്റ്റാർച്ചും ഓയിലി ഐറ്റംസും പ്രത്യേകിച്ച് ഈ കളർ മറ്റേ ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് വെച്ചിട്ടുള്ള ബേക്ക്ഡ് ഐറ്റംസും കാർബോഹൈഡ്രേറ്റും ഒക്കെ ഈ പേസ്ട്രി സ്വീറ്റ്സ് അതുപോലെയുള്ളത് ഏറ്റവും കുറയ്ക്കുക അതേ സമയത്ത് അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള പയറുവർഗ്ഗങ്ങളും ലീഫി വെജിറ്റബിൾസും ഫിഷോ മീറ്റോ ഒക്കെ കൊടുക്കുക അത് ക്ലീൻ ആയിരിക്കുക എന്നുള്ളതാണ് നമ്മളധികം കളറും ഒന്നും ഇടാത്ത ഫുഡ് പിള്ളേർക്ക് കൊടുക്കാൻ ശ്രമിക്കുക അപ്പം അതുപോലെ തന്നെ കളറും ഇപ്പോൾ ഈ ടേസ്റ്റ് മേക്കേഴ്സ് ആഡ് ചെയ്ത് ഇപ്പം നമ്മൾ ഈ ബേക്കറി ഐറ്റംസ് ബേക്ക്ഡ് ഐറ്റംസ് എല്ലാം ടേസ്റ്റ് മേക്കേഴ്സ് ആഡ് ചെയ്താൽ ഈ ബിസ്ക്കറ്റ് അങ്ങനത്തെ എല്ലാം അല്ല പേസ്ട്രി അങ്ങനത്തെ എല്ലാത്തിലും ചോക്ലേറ്റ് എല്ലാത്തിലും അങ്ങനെയാണ് വരുന്നത് അത്രയും സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലതരം ഫ്രൈസൊക്കെ വരുന്നുണ്ടല്ലോ ഇപ്പം ഇങ്ങനെ എല്ലാം ഈ ആർട്ടിഫിഷ്യലി പാക്ഡായിട്ട് വരുന്നാലെല്ലാം തന്നെ ഒത്തിരി കളറും കാണും പ്രിസർവേറ്റീവ്സ് കാണും ടേസ്റ്റ് മേക്കേഴ്സ് കാണും അങ്ങനെ നമ്മളൊരു ആർട്ടിഫിഷ്യലി ടേസ്റ്റ് ടേസ്റ്റ് ആയിട്ടായിട്ടുള്ള സാധനങ്ങൾ കഴിച്ചാൽ പിന്നെ കുട്ടികൾ വെജിറ്റബിൾസോ ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ മടിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ കൊച്ചിൽ വളർത്തുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക അത്തരം സാധനങ്ങൾ പിള്ളേരിലേക്ക് എത്തിക്കാതിരിക്കാനായിട്ട് അതൊരു ഹാബിറ്റ് ഹാബിറ്റാക്കാതിരിക്കാനായിട്ടും ഇങ്ങനത്തെ ഈ ആർട്ടിഫിഷ്യലി ഫ്ലേവേഡ് ആയിട്ടുള്ള സാധനങ്ങൾ പിന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക എക്സസൈസ് അനുസരിച്ച് കാർബോഹൈഡ്രേറ്റും ഫാറ്റും വരാൻ പാടുള്ളൂ ബോഡി ബിൽഡിങ് പിന്നെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ട കുട്ടികളുടെ ആണെങ്കിലും വലിയ കുട്ടികളുടെ മസിലും ബോണും ഡെവലപ്പ് ചെയ്യണമെങ്കിലും അതുപോലെ പ്രായമായിട്ടുള്ളവർ അടൾട്ടായിട്ടുള്ളവരുടെ ആ മസിലും ബോണും പോകാതെ നോക്കണമെങ്കിൽ നമ്മൾ ബേസിക്ക് ആയിട്ടുള്ള വ്യായാമം വേണം വ്യായാമം വന്നാൽ ആ മസിൽ ആക്ടിവേറ്റഡ് ആകുമ്പോഴേ ബോണും ആക്ടിവേറ്റഡ് ആയാൽ ഇപ്പം നമ്മളുടെ മെൻ്റലും ആക്ടിവിറ്റി പോലും കറക്റ്റ് ആവുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത് പിന്നെ ഈ ഡയറ്റിൽ തന്നെ ന്യൂട്രീഷനും ഇതുമായിട്ടും വളരെ കണക്റ്റഡ് ഇതായിട്ടുണ്ട് കണക് കണക്റ്റഡ് ആയിട്ടാണ് ന്യൂട്രീഷനും നമ്മുടെ ആക്ടിവിറ്റി ആയിട്ടും കണക്റ്റഡ് ആണ് പിന്നെ നമ്മൾ വെയ്റ്റ് ഗെയിനിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പം ആയിട്ടുള്ള മെൻറ്റൽ ആൻഡ് ഫിസിക്കൽ റെസ്റ്റും ഉണ്ടായാലേ പറ്റുള്ളൂ ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും അഡൽട്ടായിട്ടുള്ളവർക്ക് വെയിറ്റ് കഴിക്കണം പക്ഷെ അവർക്ക് ഒട്ടും റെസ്റ്റ് ചെയ്യാനുള്ള സമയമില്ല ഫുഡ് കഴിക്കാനുള്ള സമയമില്ല അങ്ങനെ പറ്റില്ല അതുപോലെ കുട്ടികളിപ്പോൾ പരീക്ഷാ സമയം അങ്ങനെ നമ്മൾ ഒത്തിരി സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുകയോ ഫിസിക്കൽ നമുക്കൊരു ഫിസിക്കൽ റെസ്റ്റും മെൻ്റൽ ഉള്ള സമയത്ത് നമുക്ക് മോഡറേറ്റ് ആയിട്ട് കംപ്ലീറ്റ് റെസ്റ്റ് വേണമെന്നല്ല ഒരു എയ്റ്റ് അവേഴ്സ് സ്ലീപ്പും അതുപോലെ ഭക്ഷണം കഴിക്കാനുള്ളൊരു സാഹചര്യം ഉള്ളപ്പോഴാണ് അപ്പം ചിലർ ഇപ്പം ബി എം ഐ ഒക്കെ സിക്സ്റ്റീനും ഫിഫ്റ്റീനും ഒക്കെ ആയിരിക്കും അവരുടെയൊക്കെ വെയിറ്റ് കൂട്ടാനായിട്ട് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രീറ്റ്മെൻറ്റ് ടൈമിൽ നമ്മൾ ഈ ആവശ്യത്തിന് ഭക്ഷണം നമ്മുടെ ബോഡി ഉണ്ടാകുന്ന ഭക്ഷണം വെച്ചാണ് മരുന്ന് വെച്ച് നമുക്ക് വെയിറ്റ് കൂട്ടാൻ പറ്റില്ല അതും കൂടെ ഓർക്കണം കുറച്ച് വേണമെങ്കിൽ അപ്പറ്റൈറ്റ് ഇമ്പ്രൂവ് ഇൻക്രീസ് ചെയ്യാനായിട്ട് വിശപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് ചെറിയ മെഡിസിൻസ് ഒക്കെ എടുക്കാം പക്ഷെ എല്ലാം ഏറ്റവും പ്രധാനം വേണ്ടത് ഒരു സമീകൃതമായിട്ട് എല്ലാ വൈറ്റമിൻസും മിനറൽസും എല്ലാം ഒരു ഒന്നിൻ്റെയും കുറവ് വരരുത് അപ്പം വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിലോ അല്ല വൈറ്റമിൻ ഏയുടെ കുറവുണ്ടെങ്കിലോ നമ്മൾ ബാക്കിയുള്ളതെല്ലാം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്തുക അതെല്ലാം കറക്റ്റായിട്ട് ഒരു ബോഡി ബിൽഡിങ്ങിലേക്ക് വരണമെന്നില്ല അപ്പം എല്ലാ വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും എല്ലാം കറക്റ്റ് പ്രപ്പോർഷനിൽ നമുക്ക് ബോഡിക്ക് കിട്ടുന്നെന്ന് ഉറപ്പ് വരുത്താ അതുപോലെ തന്നെ നമുക്ക് സ്ലീപ്പും റെസ്റ്റും മെൻ്റൽ ഫിസിക്കൽ റെസ്റ്റും മെൻറ്റൽ റെസ്റ്റും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മിക്കവാറും ഒരു ത്രീ ത്രീ മന്ത്സ് കൊണ്ട് തന്നെ നമുക്കൊരു ട്വൻറ്റി പെർസെൻ്റ് അല്ല മച്ച് മോർ തന്നെ മിക്കവാറും ഈ വെയിറ്റ് കുറയ്ക്കുന്ന വെയിറ്റ് കുറയ്ക്കാൻ നോക്കുമ്പോൾ ചിലപ്പം നൂറ് കിലോ ഉള്ളവരുടെ മുപ്പതും നാൽപ്പതും കിലോ ഒക്കെ ആയിരിക്കും കുറയ്ക്കേണ്ടി വരുന്നത് പക്ഷേ വെയിറ്റ് കൂട്ടാൻ അത്ര ഉണ്ടാവില്ല അപ്പം വളരെ ഈസി ആയിട്ട് ത്രീ ടു സിക്സ് മന്ത്സിൽ നമ്മൾ ഐഡിയൽ ബോഡി കോമ്പോസിഷനിലേക്ക് എത്തി ത്രീ മന്ത്സ് മതിയാവും മിക്കവാറും കറക്റ്റായിട്ട് എത്തിക്കാൻ പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് അതൊന്നൊരു അതൊന്ന് സ്റ്റേബിളാക്കാൻ വേണ്ടിയിട്ട് ഒരു ത്രീ മന്ത്സും കൂടെ വേണ്ടി വരും അത്രയായിരിക്കും നമുക്ക് വേണ്ടി വരുന്നത് ഇപ്പം യൂഷ്വലി നമുക്ക് കുറച്ചൊക്കെ അതായത് ബി എം ഐ കുറച്ച് കുറവേ ഉള്ളൂ സെവൻറ്റീനോ സെവൻറ്റീൻ പോയിൻ്റ് ഫൈവോ ഒക്കെ ഉള്ളവർക്ക് സെൽഫ് തന്നെ മാനേജ് ചെയ്ത് കൂട്ടാൻ പറ്റുന്നുണ്ടാണ് ഓൺലി തിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ വെയിറ്റ് കൂട്ടാൻ ശ്രമിക്കുന്നവർ കുടവേർ വരുന്നില്ല എന്ന് ഉറപ്പാക്കുക കുടവേർ വരാൻ തുടങ്ങുന്നു കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഫാറ്റാണ് കൂടുന്നത് മസിലും പോണുമല്ല നമ്മൾ പ്രപ്പോർഷനേറ്റ് ആയിട്ട് മാത്രമേ കൊഴുപ്പ് കൂടാളൂ കുടവേറും ഇപ്പം മണ്ടർ വെയിറ്റ് ആയിട്ടിരിക്കുന്ന ഒരാൾ വെയിറ്റ് കൂട്ടാൻ നോക്കി പക്ഷേ വയറാണ് വീർത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ശ്രദ്ധിക്കുക നമ്മൾ കാലറി ഉള്ളവ് കൂടുന്നു എക്സസൈസ് കുറയുന്നു എക്സസൈസ് കൂട്ടുക കാലറി കുറയ്ക്കുക പ്രോട്ടീനും വൈറ്റമിൻസ് മിനറൽസും അതായത് ലീഫി വെജിറ്റബിൾസ് പയറുവർഗ്ഗങ്ങൾ ഫിഷ് ഒക്കെ കൂട്ടരുമോ പക്ഷേ മറ്റത് കൂട്ടരുത് അതായത് കാർബോഹൈഡ്രേറ്റ് കശ്മി നട്ട്സ് കഴിക്കരുത് മറ്റേ വെജിറ്റബിൾ ഓയിൽസിലാണെ തന്നെ കോക്കനട്ട് ഓയിലും കോക്കനട്ടും യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല ബാക്കിയുള്ളത് വരരുത് കാരണം ഒമേഗ സിക്സ് കൂടി പോവും ഒമേഗ സിക്സ് കൂടിയ ഒമേഗ ത്രീ സിക്സ് ബാലൻസ് തെറ്റി നമ്മുടെ ബോഡിയുടെ ഇൻഫ്ലമേഷനും ഒക്കെ തെറ്റി വണ്ണം കൂടും പക്ഷേ അസുഖങ്ങളായിരിക്കും പിന്നെ വരാൻ പോകുന്നത് അപ്പോൾ അതും കൂടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പിന്നെ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ട് കുറഞ്ഞു പോയവരാണെങ്കിൽ ഇൻഡസ്റ്റൈനൽ പ്രോബ്ലംസോ ലിവർ പ്രോബ്ലംസോ കിഡ്നി പ്രോബ്ലംസോ അല്ലെ ആർത്രൈറ്റിസോ ഓട്ടോയ്മീൻ ഡിസീസോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് ഒരു വെയിറ്റ് റിഡക്ഷൻ വന്നവർ ഓൾറെഡി മരുന്നുകൾ എടുക്കുന്നവർക്കും സെൽഫായിട്ട് ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റണമെന്നില്ല പിന്നെ അലർജി അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് ഇത്തരം പ്രോബ്ലംസ് ഉള്ളവർക്ക് പലപ്പോഴും സെൽഫ് പറ്റാതെ വരുമ്പോഴാണ് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുത്ത് കറക്റ്റ് ചെയ്യാനുള്ളത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ശരീരഘടന ഉത്തമമാക്കാനും ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്ന് മോചനം നേടാനും സഹായകമാവും മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല കാരണം മരുന്നിന്റെയോ ഓപ്പറേഷൻ്റെയോ കുറവുകൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത് മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്ന് മോചനം നേടാനും സാധിക്കും അടുത്തത് ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ എടുത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ് ഞാൻ ഡോക്ടർ ജോളി തോംസൺ നയൻറ്റീൻ എയ്റ്റി വൺ ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും എം ഡിയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സെർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്ക് ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു നയൻറ്റി സെവനിൽ റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻറ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിലും ചികിത്സിച്ചു മാറ്റുന്നതിലും ഒന്നും നൽകുന്നു മോഡേൺ മെഡിസിൻ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റി ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന രീതിയും ഡെവലപ്പ് ചെയ്തു അടുത്തതായി എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ് ക്ലിനിക്കലി സൂപ്പർവൈസ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം രണ്ടാമതായി രക്തപരിശോധനകൾ നടത്തി ഹൃദയം രക്തക്കൊഴിലുകൾ ലിവർ കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ് മൂന്നാമതായി ഉത്തമ ശരീരഘടനയിലെത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ് രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത് ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അതോ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാവും മാത്രമല്ല വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീര കോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിലെത്തുന്ന തടയാനും ശരീരകോശങ്ങളെ എല്ലാം ഉത്തേജിപ്പിക്കാനൊതുതുകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്നുറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടിവരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്ന് ഒക്കെ മോചനം നേടാനും കഴിയുന്നതേയുള്ളൂ നെക്സ്റ്റ് ഈ ക്ലിനിക്കൽ സപ്പോർട്ടോടുള്ള നമ്മൾ ഈ വെയ്റ്റ് ഗെയിനിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ എന്താണ് റിസൾട്ട് എന്നുള്ളതാണ് യൂഷ്വലി നമ്മൾ ഒരു ക്ലിനിക്കൽ സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൂടെ അല്ലെങ്കിൽ ക്ലിനിക്കലി സപ്പോർട്ടഡ് ഹെൽത്ത് ഒപ്റ്റിമൈസേഷൻ എന്നാണ് നമ്മൾ ബേസിക്കലി ഇതിനെ പറയാം അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം നമ്മുടെ കാരണങ്ങൾ ഇപ്പോഴത്തെ ഹെൽത്ത് സ്റ്റാറ്റസ് എന്താണെന്നറിയാമെന്നുള്ളതാണ് അപ്പോൾ ചിലർക്ക് പലരിലും ഉണ്ടാവും പ്രത്യേകിച്ച് നമ്മൾ തീരെ വണ്ണം കുറഞ്ഞിരിക്കുന്ന വെയിറ്റ് ലൂസ് വന്നിരിക്കുന്നവരും ഒരു ഇപ്പം നമ്മൾ കാണുന്നത് ഒന്നും രോഗമില്ലാത്തവർ അത് ഒരു പ്രത്യേകിച്ച് അസുഖം ഒന്നും കാണിയാൽ അങ്ങനെയുള്ള പ്രത്യേകിച്ച് കുട്ടികൾ ഇപ്പം മാരേജ് ഏജായി പക്ഷേ തീരെ മെലിഞ്ഞിരിക്കുന്നു അല്ലെ കുട്ടികൾ തന്നെ കോളേജിലൊക്കെ പഠിക്കുകയാണ് അപ്പോഴേക്കും തീരെ മെലിഞ്ഞിരിക്കുന്നു എന്നുള്ള അപ്പോൾ അവർക്കൊന്ന് പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ചെയ്യണം പിന്നെ ചിലരുണ്ട് ചില ജോലിക്കൊക്കെ വേണ്ടിയിട്ട് എയർ ഹോസ്റ്റസ് അല്ലെങ്കിൽ ഡിഫെൻസ് ജെൻസൊക്കെ ജെൻസ് ആൻഡ് ലേഡീസും ഡിഫെൻസ് ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ജോലിക്ക് ട്രൈ ചെയ്യുമ്പോൾ മെലിഞ്ഞിരിക്കുന്നത് അവർക്ക് ഒരു ബി എം ഐ ഇത്ര കുറവ് വേണം ഇത്ര വേണമെന്ന് പറഞ്ഞു മിക്കവാറും അതിലൊക്കെ അവർ പ്രിഫർ ചെയ്യുന്ന ബി എം ഐ ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ടു ആയിരിക്കും തീരെ കുറഞ്ഞുമല്ല ആ ഒരു ഇത് അല്ലെങ്കിൽ ആ ഫിറ്റ്നസ് ആ ബോഡി ഷേപ്പും ഫിറ്റ്നസ്സും ഒക്കെ കറക്റ്റായിട്ടുണ്ടാവണം അപ്പം ആ ബി എം ഐയിൽ എത്തിക്കുക എന്നുള്ളതായിരിക്കും അവർക്ക് വേണ്ടി വരുന്നത് അപ്പം വേറെ രോഗങ്ങളൊന്നും ഇല്ല നമ്മൾ ടെസ്റ്റുകളും നോക്കി അപ്പം ചിലപ്പോൾ ന്യൂട്രീഷണൽ ഇംബാലൻസസ് ഒക്കെ ഉണ്ടാവും അപ്പം നമ്മൾ ആ കറക്റ്റ് ന്യൂട്രീഷനും ആ ഗൈഡൻസും പറഞ്ഞു കഴിയുമ്പോഴേക്കും അവർക്ക് ഈസി ആയിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അപ്പം എത്ര വെയിറ്റ് വേണ്ടി വരും എന്നുള്ളതനുസരിച്ചായിരിക്കും ടൈം പീരീഡിൽ വരുന്നത് യൂഷ്വലി ബി എം ഐ ഒക്കെ ഒരു സെവൻറ്റീൻ എയ്റ്റ് സെവൻറ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ സെവൻറ്റീൻ പോയിൻറ്റ് ഫൈവ് ആ റേഞ്ചിലൊക്കെ നിൽക്കുന്നവർക്ക് വളരെ ഫാസ്റ്റായിട്ട് ഗെയിൻ ചെയ്യാം അത് പിന്നെ എവിടെ വരെ എത്തിക്കണമെന്നുള്ളതും കൂടെയാണ് അപ്പം നമുക്ക് ജസ്റ്റ് ബോഡി ബിൽഡിങ് മാത്രം വേണ്ടി വരുന്നു മറ്റ് രോഗങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഇപ്പം ഡിഫെൻസിലൊക്കെ ജോലിക്കൊക്കെ നോക്കുന്നവർക്ക് നമുക്ക് അപ് ടു ട്വൻറ്റി ടു അല്ലെ നമ്മൾ ട്വൻറ്റി ത്രീ അപ്പർ ലിമിറ്റിലേക്ക് പോകേണ്ടതില്ല ട്വൻറ്റി ടുവിലൊക്കെ നിൽക്കുന്നതാണ് എപ്പോഴും സേഫ് അപ്പം നമ്മൾ വയറ് വയ്ക്കരുത് അതാണ് നമ്മളിപ്പം അതായത് എക്സസൈസ് ചെയ്യുന്നുണ്ട് നമ്മൾ ആ കഴിക്കുന്ന ഫുഡ് ആ ബോഡി ബിൽഡിങ്ങിനാവില്ല കാരണം അതിനാ പ്രൊപ്പോർഷനേറ്റ് മാത്രമേ ഫാറ്റ് വരാവുള്ളൂ ഫാറ്റ് വെച്ച് നമുക്ക് പെട്ടെന്ന് വെയിറ്റ് കൂട്ടാൻ പറ്റും അപ്പോൾ പക്ഷെ പെട്ടെന്ന് എന്താന്ന് അതായത് കൂടുതൽ കാലറീസ് കഴിച്ച് നമ്മൾ തെങ്ങും വെളിച്ചെണ്ണയും നെയ്യും അരിയും ഒക്കെ കൂടെ കൂടുതൽ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വെയ്റ്റ് ഗെയിൻ വരും പക്ഷെ അങ്ങനെ വെയ്റ്റ് ഗെയിൻ വന്ന് ഓവറായിട്ട് കുടവയർ വരാൻ പാടില്ല പ്രപ്പോഷൻ ബോഡിയുടെ ഷെയ്പ്പ് കറക്റ്റ് ആക്കിക്കൊണ്ട് വേണം ആവാൻ അപ്പം ആ മസ്സിൽ നമ്മളാ ഫാറ്റിൻ്റെ അളവ് കൂടി പോകുമ്പോഴാണ് ഈ വയർ വരുന്നത് അപ്പം ഫാറ്റിൻ്റെ അളവ് ലേഡീസ് ആണെങ്കിൽ മാക്സിമം ട്വൻ്റി ഫൈവും ജൻസാണെങ്കിൽ മാക്സിമം ഫിഫ്റ്റീനും വരുന്ന റേഞ്ച് നിർത്തിക്കൊണ്ട് നമ്മൾ മസിലും ബോണും ബിൽഡപ്പ് ചെയ്യാനാണ് നോക്കണ്ടത് ആരോഗ്യം എന്ന് പറയുന്നത് മസിലും ബോണിലുമാണ് നമ്മുടെ സ്ട്രെങ്ത് വരുന്നത് അല്ലാതെ ഫാറ്റ് വെച്ചിട്ട് ഇത് വരുമ്പം സ്ട്രെങ്ത് അല്ല വരുന്നത് ഫാറ്റ് ഓവറായ ഇനി പറഞ്ഞാൽ മിനിമം ഒരു മിനിമം ലെവൽ ഓഫ് ഫാറ്റ് വേണം അതിന് മുകളിലേക്ക് വന്ന് ആരോഗ്യമല്ല വരുന്നത് രോഗങ്ങളാണ് വരുന്നത് അത് നമുക്കറിയാം ഈ സൂമോ ഒക്കെ കണ്ടിട്ടില്ലേ ഭയങ്കര വണ്ണമായിട്ടിരിക്കുന്നത് അവരൊക്കെ എക്സസൈസ് ചെയ്ത് മസിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ കണ്ടിന്യൂസ്ലി ട്രെയിൻ ചെയ്യും ട്രെയിനിങ്ങും കോമ്പറ്റീഷനിലും നിൽക്കുമ്പോൾ അവർക്ക് കുഴപ്പമില്ല പക്ഷെ അവർ കോമ്പറ്റീഷൻ നിർത്തിക്കഴിഞ്ഞാൽ അപ്പോൾ അവർ രോഗത്തിലേക്ക് പോകും അപ്പോൾ അവർ നമ്മൾ വരുന്ന സൂമോ റസ്ലേഴ്സൊക്കെ അവർ ഭയങ്കര ഫാറ്റാണല്ലോ അവർക്ക് എന്താണ് ഹെൽത്ത് പ്രോബ്ലം എന്ന് അത് അവരുടെ ആ ഒരു സ്റ്റെബിലിറ്റി അവരുടെ ആ അത്ലറ്റിക് നമ്മൾ റിയില്ല ജപ്പാനിൽ മാത്രമുള്ള ഒരു ഇതാണ് അതിൽ അവർക്കതൊക്കെ ആവശ്യമായിരിക്കും പക്ഷെ അവരാണേലും കണ്ടിന്യൂസ്ലി അവർ എയ്റ്റ് അവേഴ്സൊക്കെയാണ് ഡെയിലി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്രയൊക്കെ സമയം ചെയ്യുമ്പോൾ അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അത്രയും ഫാറ്റ് പക്ഷെ അതില്ലാതെ വരുമ്പോഴേക്കും അവർ പെട്ടെന്ന് അസുഖങ്ങൾ വരും അവർക്ക് അപ്പോൾ അത് അതാണ് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വെയിറ്റ് കൂട്ടാൻ നോക്കുമ്പം സുമോസ്ലെസിനെ പോലെ ആവാനല്ല ആരും നോക്കുന്നത് നമ്മൾ ഒട്ടും കൊടവേറില്ലാത്ത രീതിയിൽ ഏറ്റുവെപ്പിക്കുകയുള്ളൂ നമ്മൾ ആ ബോഡി ഷേപ്പ് കറക്റ്റായിട്ട് ലേഡീസാണ് ലേഡീസിൻ്റെ രീതിയിൽ ആണ് ലെൻസിൻ്റെ രീതിയിലുള്ള ബോഡി ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന പോലെയാണ് വേണ്ടത് യൂഷ്വലി കറക്റ്റായിട്ട് അതായത് അതിനൊരു സാഹചര്യം ഉണ്ടാവണം നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുന്നു മെൻറ്റൽ ആൻഡ് ഫിസിക്കൽ റെസ്റ്റ് വേണം അത്യാവശ്യം സ്ലീപ്പ് കിട്ടണം ഈ സാഹചര്യങ്ങൾ ഒത്തിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു മൂന്ന് മാസം കൊണ്ട് മിക്കവാറും ആർക്കാണെങ്കിലും വെയിറ്റ് ആവശ്യം ആയി അതായത് മിനിമത്തിൽ നിന്ന് ഒരു അറൗണ്ട് നമുക്ക് എയ്റ്റീൻ ആണല്ലോ മിനിമം വേണ്ടത് അതിന് മുകളിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും നമ്മളെപ്പോഴും ഒരു ട്വൻറ്റി ടു വരെ എത്തിക്കാനാണ് നോക്കുന്നത് പിന്നെ പലരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർവൈറ്റ് ഉള്ളവർക്ക് അണ്ടർ വൈറ്റ് ഉള്ളവർക്ക് എത്ര വേർത്ത് കൂടിയാലും പോരാ പോരാ എന്നുള്ളതായിരിക്കും എത്ര വെയിറ്റ് കൂടുതലും കുഴപ്പമില്ല പക്ഷേ ഉള്ളി എന്തെങ്കിലും വയറ് വരരുത് അതാണ് നമ്മളെപ്പോഴും പറയുന്നത് വയറില്ലാതെ വെയിറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ മാക്സിമം ട്വൻറ്റി ത്രീ ബി എം എ വരെയൊക്കെ നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഷെയ്പ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആക്കുക എന്നുള്ളത് അത് മിക്കവാറും ത്രീ മന്ത്സ് ആക്കാൻ പറ്റും പിന്നെ ഒരു ഒരു ത്രീ മന്ത്സ് നമ്മൾ കെയർ എടുക്കുവാണെങ്കിൽ യൂഷ്വലി ഇത് താഴെ പോയേല അതാണ് നമ്മൾ കാണുന്നത് ചിലർക്കൊക്കെ ഒന്നോ രണ്ടോ കുറച്ച് കിലോ ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു അസുഖം വന്നോ അല്ലെ ഒരു ഫാമിലി പ്രോബ്ലം എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് സ്ട്രെസ്സൊക്കെ വരുമ്പം ചിലപ്പോൾ ഇച്ചിരി വെയിറ്റ് കുറഞ്ഞു കഴിയും സെൽഫ് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ് അപ്പം പിന്നെ നമ്മൾ ഈ ഇപ്പം വെയ്റ്റ് ഗെയിനിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഫുഡ് കഴിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ഈ അധികം ടോക്സിൻസ് ഉള്ളത് കളറും പ്രിസർവേറ്റീവ്സും ഇട്ടത് ഒന്നും കഴിക്കാതെ അതും കൂടെയാണ് നമ്മൾ നോക്കുന്നത് ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് ലെസ്റ്റൽ കറക്ഷനിൽ ഈ രോഗമുള്ളവർക്ക് അതായത് ചിലർ രോഗം വന്ന സു ഇത് വെയിറ്റ് ക്ഷീണിച്ചു പോയവരുണ്ടല്ലോ ഹാർട്ട് ഡിസീസ് ഒന്നും അതുപോലെ ചിലരുണ്ട് കാഡിയോമയോപ്പതി പിന്നെ ആസ്മ അലർജി പിന്നെ ഈ ആർത്രൈറ്റിസ് ഇതൊക്കെ വന്നിട്ട് വെയിറ്റ് കുറഞ്ഞു പോയവർക്ക് ആണ് തീരെ മസിൽ ശൂഷിച്ചായിരിക്കും അവർക്ക് അപ്പോൾ അത് നമുക്ക് ബിൽഡ് ചെയ്ത് അവരെയും കറക്റ്റായിട്ട് കൊണ്ടുവരാനും മച്ച് ബെറ്റർ ഹെൽത്തിലേക്ക് കൊണ്ടുവരാനും പറ്റുമെന്നുള്ള രോഗമില്ലാത്ത ഈ പിള്ളേർ പോലെയുള്ളത് അങ്ങനെ മാത്രമല്ല രോഗം വന്ന് ക്ഷീണിച്ച് പോയവർക്കും അവർ അതിൻ്റെ കൂടെ നമ്മൾ വണ്ണം വെക്കുന്ന മാത്രമല്ല അല്ലെങ്കിൽ ബോഡി സ്ട്രെങ്ത് വെക്കുമെന്ന് മാത്രമല്ല അവരുടെ മിക്കവാറും അവർ പലപ്പോഴും യാത്രൈറ്റിസിനുമൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി ഇമ്നോസപ്രസൻസും അല്ലെങ്കിൽ ആസ്മയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ മരുന്ന് കൊടുത്തോണ്ടായിരിക്കാം അതിൻ്റെ കൂടെ ചിലപ്പോൾ ഡയബറ്റീസ് ഉണ്ടാവും ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകും മൾട്ടിപ്പിൾ മരുന്നുകളും ഉണ്ടാകും ഇതെല്ലാം മിക്കവാറും നമുക്ക് ഇതിൻ്റെ മന്ത് കുറച്ചുകൊണ്ടുവന്നു മിക്കവാറും മരുന്നുകളെല്ലാം ഇതിൻ്റെ മന്ത് കുറച്ചുകൊണ്ടുവന്ന് നിർത്താൻ പറ്റും പിന്നെ നമ്മൾ ബോഡി മരുന്നാണെങ്കിലും ഒരു ടോക്സിൻ പോലെയാണല്ലോ ബേസിക്കലി നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ളത് ഭക്ഷണമാണ് അപ്പോൾ കറക്റ്റായിട്ടുള്ള ഭക്ഷണം കൊടുത്ത് അത് കറക്റ്റ് ചെയ്യാമെന്നുള്ളതായിരിക്കും നമ്മൾ നോക്കുന്നത് അത് പോസിബിൾ പോസിബിളാണെന്നുള്ളതാണ് അപ്പം മരുന്നില്ലാതെ അസുഖങ്ങളും ഉള്ളവർക്കാണെങ്കിൽ തന്നെ ആ മരുന്ന് മോചനം നേടാൻ പറ്റും അതേസമയത്ത് ഒപ്പം തന്നെ നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും കൂടെ പറ്റും ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ് അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത് രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരമൊരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത് സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങൾ ഉള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കുമാണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത് ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും കൂടുതൽ അറിയാനാകും ഡോക്ടറെക്കാൾ ഉറവു നേടാം എന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോകളും നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോകളും ചികിത്സ എങ്ങനെയാവണം എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയും ഉള്ള ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണാനുള്ളത് നല്ലതാണ് താങ്ക്